والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أدركنا. يا أكرم الثقلين يا كنز الورى، جد لي بجودك وارضني برضاك. يا سيد السادات جئتك قاصدا، أرجو رضاك وأحتمي بهماك. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الرحم الرحيم يا الملك الجبار يا راج سيدا يا الله مسكين ما رأي جنجل ده. ഈ മജ്‌ലിസിനെ ഖബൂലാക്കണം റഹ്മാനേ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. എല്ലാ ദോഷങ്ങളും നീ പുറത്തു മാപ്പാക്കണം റഹ്മാനേ. രോഗങ്ങളെല്ലാം സുഖപ്പെടുത്തണം റഹ്മാനേ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടി തരണം അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ. രോഗികളാക്കല്ല അല്ലാഹ്. ഇജ്ജത്ത് തകർക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവിടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവിടിയല്ല അല്ലാഹ്. വഫാത്തായ അബിയുന്നേ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദർ കുഞ്ഞിത്തങ്ങളടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരും പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരും, അല്ലാഹു റബ്ബുൽ അസ്സത്തിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് അൽഹംദുലില്ലാ ഇങ്ങനെ ഒരു മജ്‌ലിസ് ഇവിടെ സംഘടിപ്പിച്ച് നമുക്കിവിടെ സമ്മേളിക്കാൻ കഴിഞ്ഞു. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. വളരെ മഹത്വമുള്ള മുഹറം മാസത്തിലെ ശറഫാക്കപ്പെട്ട ഒരു സമയത്താണ് നാമുള്ളത്. ഈ മാസത്തിൽ അല്ലാഹു റബ്ബുൽ അസ്സത്ത് അമ്പിയാക്കൾക്ക് വലിയ വലിയ പരീക്ഷണങ്ങൾ നൽകിയിട്ട് ആ പരീക്ഷണങ്ങളിൽ നിന്ന് വലിയ സലാമത്തും ആഫിയത്തും വലിയ ഇസ്സത്തും നൽകിയ പരിശുദ്ധ മാസത്തിൽ നാം എല്ലാവരും പ്രതിജ്ഞ ചെയ്ത് അല്ലാഹുവിന്റെ പൊരുത്തത്തിലായിട്ട് നമ്മുടെ ജീവിതം മൗത്ത് വരെ നിലനിർത്തിപ്പോരുകയും അങ്ങനെ ആഖിറം സമ്പാദിക്കുന്ന മുത്തഖികളാകാൻ ശ്രമിക്കുകയും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞ് ഇനി സുബഹിയാകുമ്പോഴേക്ക് ബായാറിലെത്തണം. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതുപോലെ പ്രോഗ്രാമുകൾ കഴിഞ്ഞ് നാട്ടിലുള്ള സമയം വീട്ടിലെത്തുമ്പോൾ ഏകദേശം 2-3 മണി സുബഹിയുടെ മുമ്പായിരിക്കും. ബായാറിലുള്ള സമയം അങ്ങനെയാണ്. അതുകൊണ്ട് നല്ല ക്ഷീണമുള്ളതുകൊണ്ട് കാര്യമായിട്ടൊന്നും പറയാതെ നാം നമ്മുടെ നാവിനെ സൂക്ഷിക്കും. ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ആഹ്റത്തിനെ തകർക്കുന്ന അപകടകരമായ ഒരു അവയവമാണ് നാവ്. അതുകൊണ്ട് തന്നെ തങ്ങൾ പറഞ്ഞ് നാവുകൊണ്ട് തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പു പറയാൻ ധൈര്യമുള്ള മുസ്ലിം പുരുഷന്മാരുണ്ടോ? സ്ത്രീകളുണ്ടോ? കള്ളം പറയില്ല, ഐബത്ത് പറയില്ല. ഐബത്ത് ഒരാളെ കുറിച്ച് ഇങ്ങനെ ഉള്ളത് പറയാനാണല്ലോ ഐബത്ത്. ഞാനുള്ളതല്ല പറഞ്ഞെന്ന് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാൾക്ക് ഇഷ്ടപ്പെടാത്തത് പറയാം, അത് വളരെ ഗൗരവമുള്ള എല്ലാവരും സദസ്സിലുള്ളവരെല്ലാം അച്ചടക്കത്തിലിരിക്കണം. ഞാൻ എല്ലാ സദസ്സിലും പറയും, ബായാറ് സൊലാത്തുരി എല്ലാ സദസ്സിലും പറയും. സ്റ്റേജിലുള്ള ആളുകളും സദസ്സിലുള്ള ആളുകളും അച്ചടക്കം. ഈ സംസാരിക്കുന്ന സമയത്ത് ദ്വാരക്കുന്ന സമയത്ത് ചിലവരുണ്ടാവും ഇങ്ങനെ മൊബൈല് പിടിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ പൈസ എണ്ണീട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എഴുത്തും കുത്തു. അത് നമുക്കൊരിക്കലും ഇഷ്ടമല്ല. അത്തരം പ്രവർത്തനം ആരും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ചെയ്യരുത്. മൊബൈലെല്ലാം സൈലന്റ് ആക്കിയിടും. ഞാൻ പറഞ്ഞത് നമ്മുടെ നാവിനെ സൂക്ഷിക്കും. തങ്ങൾ പറഞ്ഞു, ഇയ്യാകും വൽ ഐബത ഫഇന്നൽ ഐബത അശദ്ദ് മിനസ്സിനാ. നിങ്ങൾ പരദൂഷണത്തെ സൂക്ഷിക്കുക. പരദൂഷണം എന്നുള്ളത് അത് വ്യഭിചാരത്തെക്കാളും അശദ്ദാണ്, ഗൗരവമുള്ളതാണ്. ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു പോയി സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണം നേറുന്ന മനസ്സോടുകൂടി തൗബയുടെ ഷർത്തുകൾ പാലിച്ച് ഒരു വ്യഭിചാരി അള്ളാഹുവിലേക്ക് തൗബ ചെയ്താൽ ഒരു പക്ഷേ വ്യഭിചാരിക്ക് അള്ളാഹ് പൊരുത്തപ്പെട്ടു കൊടുത്തേക്കാം. അതേസമയം നീ നിന്റെ മുസ്ലിം സഹോദരനെ സഹോദരിയെ സംബന്ധിച്ച് വല്ല മോശമായ വാക്കുകളും പറഞ്ഞിട്ടുണ്ടോ? പരത്തിയിട്ടുണ്ടോ? ചീത്ത വിളിച്ചിട്ടുണ്ടോ? തെറിപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടോ? കുറവാക്കിയിട്ടുണ്ടോ? തെറ്റിദ്ധാരണ വരുത്തിയിട്ടുണ്ടോ? ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ? എങ്കിൽ പറയപ്പെട്ടവരെ പിടിച്ച് മാപ്പ് ചോദിച്ച് അവർ പൊരുത്തപ്പെട്ടാലല്ലാതെ പറഞ്ഞ ആൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. ഇതാണ് പരിശുദ്ധ ദീൻ. അതുകൊണ്ട് തന്നെ തങ്ങൾ പറഞ്ഞത് മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വഴിപ്പെടുന്ന ആളുകൾ അതല്ലേ മുസ്ലിം. മുസ്ലിം എന്ന് പറഞ്ഞാൽ അൽ മുസ്ലിം മൻ സലിമ അന്നാസ് മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റ് ജനങ്ങളും മുഴുവനും സ്വന്തം നാവിനെ തൊട്ട്, സ്വന്തം കരങ്ങളെ തൊട്ട് സുരക്ഷിതമായ അവസ്ഥയിൽ എപ്പോഴാണ് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുക? ഒരു മുസ്ലിമിന്റെ ജീവിതം എപ്പോഴാണ് അങ്ങനെ എത്തിപ്പെടുക ആവുക? അപ്പോഴാണ് അവൻ അക്മലായ മുസ്ലിം. ഈ നാവ് കൊണ്ടൊരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് പറയാൻ പറ്റില്ല. ഈ കരങ്ങളെ കൊണ്ട് ഒരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കുന്ന പ്രവർത്തനം നടത്താൻ പറ്റില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരാളെയും പറയരുത്, പ്രത്യേകിച്ച് ആലിമീങ്ങൾ. ഇത് വാട്സപ്പിന്റെ കാല, ഇത് ഫേസ്ബുക്കിന്റെ കാല. ഉലമാഅനെ സംബന്ധിച്ച് കുറവാക്കിയിട്ട് പലതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും കുറവാക്കിയിട്ട് ഒരു മുസ്ലിമിനും സംസാരിക്കാൻ പറ്റില്ല. അവന്റെ ഈമാൻ തെറിച്ചുപോകും. വളരെ സൂക്ഷിക്കും. അതുകൊണ്ടാണ് വലിയ വലിയ മഹാന്മാര് ആഖിബത്ത് നന്നായി മരിക്കാൻ
സ്വർഗത്തിന്റെ അഹലുകാരിൽ പെടാൻ ഒക്കെ നല്ല നല്ല ഉപദേശങ്ങൾ നൽകുന്ന കൂട്ടത്തിൽ പഴയകാലത്ത് പള്ളി ദർസിൽ ഓതിപ്പഠിക്കുന്ന ഒരു പദ്യ കിതാബുണ്ട്, എല്ലാവർക്കും അറിയാം, റസ്വാനത്ത് എന്ന പേര്. അതിൽ നല്ല നല്ല നസീഹത്തുകൾ കാണാം പദ്യത്തിലൂടെ. അതിന്റെ വരികൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. لا تعتبن احدا فضلا عن العلماء ولو بسهو لما في لحمهم ضعفوا ده പറഞ്ഞു لا تعتبن احدا നീ ഒരാളെയും ആക്ഷേപിക്കരുത്. ഫളലൻ പ്രത്യേകിച്ച് അനിൽ ഉലമാ ആലിമീങ്ങളെ കുറവാക്കി പറയരുത്. ആലിമീങ്ങൾ എന്ന വലിയ മഹാന്മാരാ. നിങ്ങൾ വിചാരിച്ച ഈ തലികെട്ട് കിട്ടി ഒരു ജുബ്ബായിട്ട് ഒരു തുണിയെടുത്ത് ഇങ്ങനെ നടക്കുമ്പോ അവര് ഒരു ലോകം തിരിയാത്ത ആളുകളാന്ന് മനസ്സിലാക്കിയ. അങ്ങനല്ല, അവരെല്ലാം തിരിഞ്ഞോരാ. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ദറജുള്ള മഹാന്മാരാ ഉലമാ. അതാണ് ഖുർആൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നവർ അവർ ആലിമീങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ഖുർആനിന്റെ മുഫസ്സിർ കൂടിയായ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞു, ബനു ഇസ്രായേലിലെ അമ്പിയാക്കള സ്ഥാനമാണ് എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ. അല്ല ഉലമാ വറസത്തുൽ അമ്പിയാ, അവർ അമ്പിയാക്കളുടെ അനന്തരക്കാരൻ. അമ്പിയാക്കൾ അനന്തരപ്പെടുത്തിയത് കുറെ ദീനാറോ ദിർഹമോ ഒന്നുമല്ല. വലാക്കിൻ വറസുൽ ഇൽമ, ഇൽമിനെ അവർ അനന്തരപ്പെടുത്തി. അത് അല്ലാഹുവിന്റെ നൂറാണ്. ആ ഇൽമിന്റെ അഹലുകാരായ പരിശുദ്ധ ദീനിന്റെ നെടുന്തൂണുകളാകുന്ന ഉലമാഅനെ സംബന്ധിച്ച് വല്ല തെറ്റിദ്ധാരണയും നീ പരത്തിയിട്ടുണ്ടോ? വല്ല ആരോപണങ്ങളും അവരെ സംബന്ധിച്ച് ഉന്നയിച്ചിട്ടുണ്ടോ? അത് ഫേസ്ബുക്കിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഏത് രൂപേണയാണെങ്കിലും അത്തരക്കാരുടെ ഈമാന അള്ളാഹു മാറ്റിവെക്കും. അവരുടെ മരണസമയം മോശപ്പെട്ട മരണം സംഭവിക്കാൻ അത് കാരണമാകും. അതുകൊണ്ടാണ് വളരെ ശക്തമായ ഭാഷയിൽ സ്വാലിഹീങ്ങൾ നമ്മോട് പറയുന്നത്, ലാ തഅതബന്ന അഹദ, നീ ഒരാളെയും പറയരുത്, ഒരാളെയും കുറവാക്കരുത്, ഒരാളെയും ചീത്ത പറയരുത്, ഒരാളെയും ആക്ഷേപിക്കരുത്. ഫളലൻ പ്രത്യേകിച്ചാണ് ഉലമാ. ഉലമാഅനെ പറ്റി അഭിപ്രായം പറയാൻ പോണ്ട. നീ ഫാത്തിഹ ഒരു മഖ്റജ് അനുസരിച്ച് തെറ്റുകൂടാതെ ഓതാൻ അറിയാത്ത നീ, ബിസ്മി ഓതിയിട്ട് അതിന്റെ ബാഗിന്റെ മുത്താലക്ക് പറയാൻ പറ്റാത്ത നീ, ഒരു ഹർഫ് പറഞ്ഞിട്ട് ആ ഹർഫിന്റെ മഹ്റജ് പറയാൻ പറ്റാത്ത നീ, വലിയ വലിയ ഉലമാഅനെ സംബന്ധിച്ചിങ്ങനെ ടൗണുകളിലും കല്യാണ വീടുകളിലും മറ്റ് നാലാള് കൂടിയ സ്ഥലത്തൊക്കെ അവരെ പറ്റി കുറവാക്കി പറയാൻ നീ ശ്രമിച്ചാൽ എന്താണ് സംഭവം? അവരെ മാംസത്തിൽ ദുഅഫുണ്ട്, നഞ്ഞുണ്ട്, വിഷമുണ്ട്. വിഷം ഒരാളെ ഉള്ളിലകപ്പെട്ടാൽ മരണം വരെ സംഭവിക്കാം അല്ലേ? അത് വിഷാണെന്ന് അറിഞ്ഞുകൊണ്ട് ഉള്ളിൽ ചെല്ലണമെന്നല്ല, അറിയാണ്ട് ഉള്ളിലെത്തിയാലും അപകടം സംഭവിക്കും. ഇതുപോലെ ഒന്നുകിൽ രാഷ്ട്രീയ സ്വാധീനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ പ്രീതിപ്പെടുത്താൻ വേണ്ടി, അറിഞ്ഞോ അറിയാതെയോ ആലിമീങ്ങളെ പറ്റി ഒരാൾ കുറവാക്കി പറഞ്ഞാൽ അവരുടെ ഈമാൻ തെറിച്ചു പോകും, വിഷം ഉള്ളിലകപ്പെട്ടു പോകും, ഈമാൻ അപകടം സംഭവിക്കും, ആഹ്റം നഷ്ടമായി പോകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. ഒരാളെയും പറയണ്ട, പ്രത്യേകിച്ച് ആലിമിനെ പറ്റി പറയണ്ട. സാദാത്തുക്കൾ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന സാദാത്തുക്കൾ തങ്ങന്മാർ, അവരെ കുറവാക്കിയാൽ, അവരെ പ്രയാസപ്പെടുത്തിയാൽ, അവരെ വേദനിപ്പിച്ചാൽ അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കില്ല. അല്ലാഹുവിന്റെ ഹബീബിന് സഹിക്കാത്തത് അല്ലാഹു ഇഷ്ടപ്പെടൂല.
എന്നിട്ട് മഹാന്മാരിങ്ങനെ ചോദിക്കുകയാണ്, നീ എങ്ങനെ ഒരാളെ പറയും? നീ നിന്റെ അയബ് പത്തിസ് അയൂബക, നിന്റെ ന്യൂനത നീ ഒന്ന് പരിശോധിക്കുക, നിന്റെ കുറവ് നീ ഒന്ന് പരിശോധിക്കുക. അബുലൽ അയബി അയറക, നീ അല്ലാത്ത മറ്റൊരുത്തന്റെ കുറ്റവും കുറവും കണ്ടെത്തുന്നതിന്റെ മുമ്പ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മുസ്കാരത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ എന്തെല്ലാം പോരായ്മണ്ട്, അതൊന്നും നാം അറിയാതെ, കാണാതെ, ചിന്തിക്കാതെ മറ്റുള്ളവരുടെ കുടുംബത്തിൽ, മറ്റുള്ള വ്യക്തികളിൽ, അവരിൽ നമുക്ക് എന്ത് കുറവ് കണ്ടെത്താൻ കഴിയും? എന്ത് നമുക്ക് നാട്ടിൽ പാടി നടക്കാൻ, പ്രചരിപ്പിക്കാൻ, എന്ത് ആരോപണങ്ങൾ ഉന്നയിക്കാൻ പറ്റും എന്നിങ്ങനെ അന്വേഷിച്ച് ആ നിലക്ക് ചിന്തിക്കുന്നവരോട് പറയാണ്, ഒരു കുറ്റവും കുറവും ഇല്ലാത്ത ആളുകളെ മഹാന്മാരായ മഴസൂമിങ്ങളായ അമ്പിയാക്കളല്ലാതെ, മഹ്ഫൂളിങ്ങളായ ഔലിയാക്കളല്ലാതെ പോരായ്മയില്ലാത്ത ജനങ്ങളെ പറഞ്ഞു തരാൻ പറ്റുമോ? നിങ്ങൾ കാവൂ. സ്വാലിഹീങ്ങളുടെ ചോദ്യം വളരെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് വലാത്ത നീ ഈച്ചനെ പോലാകരുത്. ഈച്ചന്റെ പണി എന്താ? നമ്മളിങ്ങനെ രാത്രിയാണെങ്കിലും വാഹനത്തിൽ ഇങ്ങനെ പോകുമ്പോ എവിടെങ്കിലും പ്രാണികൾ ഇങ്ങനെ പാറിക്കളിക്കുന്നെങ്കിൽ അവിടെ നോക്കിയാൽ ചിലപ്പം വാഹനം തട്ടിയിട്ട് നായ ചത്ത് വീർത്ത് വിർണപ്പെട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ നല്ല സ്ഥലത്തൊന്നും ഈച്ചനെ കാണും. എവിടെയാണ് വൃത്തികേട്? എവിടെയാണ് ദുർഗന്ധം? എവിടെയാണ് നീചമായത്, മോശപ്പെട്ടതുള്ളത്? അവിടെ ഈച്ച ഇങ്ങനെ പാറി പറഞ്ഞു. നല്ല സ്ഥലത്ത് കാണൂല. ഇതുപോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവർ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാകും. പള്ളി കമ്മിറ്റിക്കാര് പള്ളിയുടെ മഹല്ല ജമാഅത്തിന്റെ കാര്യങ്ങൾ വളരെ ഗൗരവത്തിലെടുത്ത് മദ്രസ കമ്മിറ്റിക്കാരുൾപ്പെടെ ദീനീ പ്രവർത്തകരുൾപ്പെടെ എത്രയോ ഹൈറായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാകും. ആ ഹൈറാത്തുകളൊന്നും നന്മകളൊന്നും കാണാതെ അവരിൽ എന്ത് തിന്മ കണ്ടെത്താൻ പറ്റും? എന്ത് കുറവ് കണ്ടുപിടിക്കാൻ പറ്റും? അവരെ പറ്റിയിട്ട് ജനങ്ങൾക്കിടയിൽ എന്ത് തെറ്റിദ്ധരിപ്പിച്ച് പറയാൻ പറ്റും? അങ്ങനെ ചിന്തിക്കുക. മഹാന്മാര് നമ്മോട് പറയാണ്, അത് പ്രാണിയായ ഈച്ചയുടെ സ്വഭാവമാണ്. മനുഷ്യൻ ആരായിട്ട് ജീവിക്കണം? മനുഷ്യൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടരാൻ ഖുർആന്റെ ആഹ്വാനം കണ്ട, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നബിയെ തങ്ങൾ പറയുക, നിങ്ങൾ അല്ലാഹുവിനെ തൃപ്തിപ്പെടുന്നവരാണെങ്കിൽ, ഫത്തബിഉനീ യുഹിബ്ബുകുമുല്ലാഹ്, എന്നെ ഇത്തിബാഅ് ചെയ്യണം തങ്ങൾ പറയാം എങ്കിൽ അല്ലാഹു നിങ്ങളെ തൃപ്തിപ്പെടും. അല്ലാഹുവിന്റെ ഹബീബിനെ ഇത്തിബാഅ് ചെയ്ത മുസ്ലിം ഒരാളെ പറയോ കുറവാക്കോ? ഇല്ല. മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരാൾ വന്ന് ചോദിച്ചു, യാ ആയിഷ, ഓ ബീവി ആയിഷ, കൈഫ കാന ഖുലുഖുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എങ്ങനെ ഉണ്ടായിരുന്നു? ആയിഷ, മഹദി ആയിഷ ബീവിയോട് ഒരാൾ അന്വേഷിച്ചപ്പോൾ അതാ മഹദിയുടെ മറുപടി. മഹദി മറുപടി പറഞ്ഞു, കാന ഖുലുഖുഹു അൽ ഖുർആൻ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അത് പരിശുദ്ധ ഖുർആനാണ്. അതാണ് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയത്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് തങ്ങൾ.
ആ ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്ന ഒരു മുസ്ലിമും ഐബത്ത് പറയില്ല, കള്ളം പറയില്ല, ഫിത്ന ഉണ്ടാക്കില്ല, ഫസാദ് ഉണ്ടാക്കില്ല, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കില്ല, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസത്തിലും ഒരു കൊട്ടേഷൻ സംഘങ്ങളിലും ഒരു തീവ്രവാദ ഭീകരവാദ വർഗീയ പ്രശ്നങ്ങളിലും മുസ്ലിം ഇടപെടില്ല. അതാ ഞാൻ പറഞ്ഞത്, സ്വന്തം നാവുകൊണ്ട് സ്വന്തം കരങ്ങളെ കൊണ്ട് ഒരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കുന്ന പ്രവർത്തനം ഒരു വാക്ക് ഒരു മുസ്ലിമിൽ സംഭവിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു സംശുദ്ധമായ ജീവിതം, ആ ജീവിതം നാവിനെ സൂക്ഷിക്കുന്ന ആളുകളെ കുറിച്ച് തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ സൂക്ഷിക്കാൻ പറ്റുമോ? മഹാന്മാരൊക്കെ ജീവൻ കൊടുത്തിട്ട് ഈ പരിശുദ്ധ ദീനിൽ ഇസ്ലാമിന് വേണ്ടി സർവവും സമർപ്പിച്ചിട്ട് അറിയില്ലേ മിശ്ഹബ് റളിയല്ലാഹു അൻഹു, ഞാൻ താരിഖ് പറയല്ല, ഇപ്പൊ നിർത്തും. മിശ്ഹബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ 70 മീതെ വെട്ടുകൊണ്ടു ഉഹദ് യുദ്ധത്തിൽ. അവസാനം മഹാനവറുകളുടെ ശരീരത്തിൽ നിന്ന് രക്തം പമ്പ് ചെയ്ത് ചീത്തിയൊഴുകി, ആരോഗ്യം നഷ്ടപ്പെട്ടു, ഒരു ഭാഗത്ത് തളർന്നു വീഴുന്നു, അവിടെ നിന്ന് ഷഹീദാകുന്നു. വളരെ സുന്ദരനായ നല്ല സൈസുള്ള നല്ല ഹൈറ്റും വെയ്റ്റുമുള്ള സുമുഖനായ അതാ മിശ്ഹബ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ സ്വഹാബത്ത് പൊക്കിയിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിൽ കൊണ്ടുവരുന്നു. റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങള് ഈ ചെറുപ്പക്കാരന്റെ ജനാസ കണ്ടപാട് അവിടുത്തെ ക്ഷണഭാഗപ്പെട്ട കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നു, മനസ്സുപൊട്ടി വല്ലാണ്ട് വേദനിക്കുന്നു, സ്വഹാബത്ത് വിങ്ങി 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 തേങ്ങി തേങ്ങി കരയുന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നു, ഓ സ്വഹാബ, ഈ ജനാസ നമുക്ക് കൂടുതൽ ഇവിടെ വെക്കേണ്ടതില്ല, നമുക്ക് കഫൻ ചെയ്തിട്ട് നമുക്ക് മിസ്ഹബിനെ ഖബറിൽ ഇറക്കി വെക്കാം. അങ്ങനെ മിസ്ഹബ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ പൊതിയാൻ വേണ്ടി കഫൻ തുണി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. കഫൻ തുണി പരതി ഇന്നത്തെ കാലം പോലല്ല. ഇന്നിപ്പോ ഏത് സിനിമ പേരില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ നടി ഒരു നടൻ ഏതെങ്കിലും ഒരു കോലം കിട്ടിയാൽ ആ കോലം കെട്ടാൻ വേണ്ടിയിട്ട് എവിടെയാണ് ഡ്രസ്സ്, എവിടെയാണ് ആ തരം വേഷം ധരിക്കാൻ പറ്റിയ ഡ്രസ്സ് കിട്ടുക, അതിന് ഒരു ക്യാഷുമില്ലെങ്കിൽ പെണ്ണുങ്ങൾ അവരുടെ സ്വർണം വരെ പണയപ്പെടുത്തി ലോൺ എടുത്തിട്ട് വരെ വസ്ത്രങ്ങൾ വാങ്ങാൻ അത് ധരിച്ചുകൊണ്ട് കല്യാണത്തിനും മറ്റു സ്ഥലങ്ങളിലേക്കും പോകാൻ വെമ്പൽ കൊള്ളുന്ന ഇക്കാലം. അക്കാലം വഫാത്ത് സംഭവിച്ചിട്ട് ജനാസ പൊതിയാൻ കഫം തുണിയില്ലായിരുന്നു. അങ്ങനെ അവസാനം കൊണ്ടുവന്ന തുണി, ആ തുണി തലമറച്ചാൽ കാലുമറയില്ല, കാലുമറച്ചാൽ തലമറയില്ല. ഈ അവസ്ഥയിൽ മിസ്ഹബ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ പൊതിയാൻ പൂർണമായ കഫൻ തുണി ഇല്ലാണ്ടായപ്പോൾ ലഭ്യമാകാതിരുന്നപ്പോൾ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾ പറയുന്നു, ഓ സ്വഹാബ നിങ്ങൾ വിഷമിക്കണ്ട, എന്റെ പ്രിയപ്പെട്ട മിസ്ഹബിന്റെ തലഭാഗത്ത് നിന്ന് നിങ്ങൾ കഫൻ തുണി അതാ മൂടി തുടങ്ങിയിട്ട് കാലിന്റെ ഭാഗം വെളിവായി കാണുന്ന സ്ഥലം പുല്ല് വെച്ചിട്ട് നമുക്ക് മിസ്ഹബിനെ ഖബറിൽ ഇറക്കി വെക്കാം. ആ മഹാന്റെ ജനാസ സംസ്കാരത്തിൽ അതാ ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മഹത്തുക്കളായ മലായികത്ത് മുഴുവനും ഭൂമിലോകത്തേക്ക് ഇറങ്ങിപ്പോയി. അതാ കാലുകുത്താൻ വരെ ഹബീബായ തങ്ങൾ മലായികത്തിന്റെ തിരക്ക് കാരണം പ്രയാസപ്പെട്ടു. അയിമ്മത്ത് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു, സ്വർഗ
കത്തലത്താൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലും 70 ചില്ലാനം വെട്ടുകൊണ്ടിട്ട് മഹാൻ ഷഹീദാകാൻ അതാ അവസാന ശ്വാസം വലിക്കുന്നതിന്റെ മുമ്പ് ഉറക്കെ വിളിച്ചു പറയുന്നു, ഇന്നീ ലഅജിദു റീഹൽ ജന്നതി മിൻ വറായി ഉഹദ്, ഉഹദ് പർവ്വതത്തിന്റെ പിറകിൽ നിന്ന് എനിക്ക് സ്വർഗത്തിന്റെ സ്മെല് വരുന്നു. ഇമാം ബുഖാരി റഹ്മഹുള്ള സ്വഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു, എനിക്ക് വേദന പ്രശ്നമല്ല, വെട്ടു പ്രശ്നമല്ല, എനിക്ക് ക്ഷീണമില്ല, തളർച്ചയില്ല. സകറാത്തിന്റെ ശ്വാസം വലിക്കാനുള്ള സമയമാകുമ്പോഴും ദുനിയാവിന്റെ വിഷയത്തിൽ ഒരു വേദനയും കാര്യവും ക്ഷീണവും വകവെക്കാതെ സ്വർഗത്തിന്റെ സ്മെല് വരുന്നുണ്ട്, ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച അനസ് റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ മുസ്ലിമീങ്ങളെ? ആ മഹാന്മാരൊക്കെ പോകുന്ന സ്വർഗത്തിലെത്താൻ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിനോട് പറയുന്നു, ഓ മുസ്ലിമീങ്ങളെ, ഓ മുസ്ലിം സഹോദരിമാരെ, ഓ മുസ്ലിം സഹോദരന്മാരെ, നിങ്ങൾക്ക് നിങ്ങളെ നാവിനെ സൂക്ഷിക്കാൻ പറ്റുമോ? അള്ളാഹ് പൊരുത്തപ്പെടാത്ത ഒരു വാക്കും തന്റെ നാവിൽ നിന്ന് പുറത്തു വരില്ലെന്ന് ഉറപ്പു പറയാനൊക്കുവോ? എങ്കിൽ അൽമനു ലഹുൽ ജന്ന, സ്വർഗം നൽകാമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു, സാക്ഷി നിൽക്കുന്നു, ഗ്യാരണ്ടി നിൽക്കുന്നു. നാവിനെ സൂക്ഷിച്ചാൽ സ്വർഗം. മഹാന്മാരുടെ ചെറുപ്പാക്കപ്പെട്ട ശരീരങ്ങളൊക്കെ ചിന്ന ചിന്നം കഷണം കഷണമായി വെട്ടി നുറുക്കിയിട്ടും പരിശുദ്ധ ദീനിൽ ഇസ്ലാമിന് വേണ്ടി സർവ്വതും സമർപ്പിച്ചിട്ട് ആ മഹാന്മാര് പോകുന്ന സ്വർഗത്തിലേക്ക് പോകാൻ അള്ളാഹുവിന്റെ ഹബീബ് നമ്മോട് പറയുന്നു, നിങ്ങളെ നാവിനൊന്ന് സൂക്ഷിച്ചൂടെ. നിങ്ങൾക്ക് അള്ളാഹ് പൊരുത്തപ്പെട്ട സംസാരം സംസാരിച്ചൂടെ? അതുപോലെ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, വമാ ബൈന റിജ്ലൈഹി, നിങ്ങളുടെ സ്വകാര്യ അവയവത്തിന് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റുമോ? രണ്ട് ഡിമാൻഡാ തങ്ങൾ വെക്കുന്നത്, ഒന്ന് നാവ്, മറ്റൊന്ന് സ്വകാര്യ അവയവം. ഇന്നിപ്പോ അത് പറയേണ്ടിയിരിക്കുന്നു. വല്ലാണ്ട് മോശപ്പെട്ട ഒരു കാലാണ്. ഞാനിപ്പോ നിർത്തും, കൂടുതലൊന്നും പറയില്ല. ഞാൻ ഇന്ന് ഈ പരിപാടിക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഉദ്യോഗസ്ഥർ വിളിച്ചിട്ട് പറഞ്ഞു, 6 മണിയാകുമ്പോഴേക്ക് കണ്ണൂർ പാസ്സാവലാണ് നല്ലത്. അങ്ങനെ ഞങ്ങൾ നേരത്തെ മലപ്പുറത്ത് നിന്ന്, അന്നൊരു പ്രശ്നം ഇവിടെ നടക്കുന്ന സമയമാണല്ലോ, നേരത്തെ അവിടെയുള്ള ആളുകളെ ഒന്നും അവരോടൊന്നും സംസാരിക്കാതെ മാറ്റിവെച്ച് പെട്ടെന്ന് തന്നെ ഇവിടെ എത്തണം എന്ന ഉദ്ദേശം നേരത്തെ പുറപ്പെട്ടു. വഴിയിൽ വെച്ചാണ് പിന്നീട് ഇവിടെ നാളെ ഹർത്താലാണ് എന്ന് കഴിഞ്ഞ ബുധനാഴ്ച ഉച്ച സമയമാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ പിന്നെ പരിപാടിക്ക് എത്താൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് നമ്മുടെ ഓഫീസർ വന്നിട്ട് വയറിൽ വന്ന് ഒരു ഡേറ്റ് എന്തായാലും വൈകാതെ തരണം എന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ പരിപാടി എന്തായാലും മറ്റൊരു സമയത്തേക്ക് മാറ്റാം എന്ന നിലയ്ക്ക് ഇന്ന് ഈ പരിപാടിയിൽ തന്നെ നിങ്ങൾക്ക് പ്രയാസം വരരുത് എന്ന് ചിന്തിച്ച് ഇവിടെ എത്തിയത് അള്ളാഹു മഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹബ്ബു ഫില്ലാ, അള്ളാഹുവിന്റെ പൊരുത്തത്തിലുള്ള നമ്മുടെ സ്നേഹം ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗത്തിലെത്താൻ അള്ളാഹു കാരണമാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് തങ്ങൾ പറയാണ് സ്വകാര്യ അവയവം അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞ ആളുകൾ. എന്ന നിലക്ക് വ്യാപകമായി മോശപ്പെട്ട ജീവിതം വർദ്ധിച്ച കാല കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും വീട്ടിലിരിക്കുന്നവരും ജോലിക്ക് പോകുന്നവരും ഉൾപ്പെടെ ഇന്ന് വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട്, ഫേസ്ബുക്ക് ദുരുപയോഗം നടത്തിയിട്ട്, മിസ്ഡ് കോൾ ദുരുപയോഗം നടത്തിയിട്ട്, മെസ്സേജ് ദുരുപയോഗം നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി പോരുന്ന വളരെ മോശപ്പെട്ട ഈ സമയം ആരെല്ലാം ഈ രൂപമാണ് ഇടപെടുന്നുണ്ട്? അന്യ സ്ത്രീയെക്കുറിച്ചുള്ള ചിന്തയുണ്ടോ? സ്നേഹം നിലനിർത്തുന്നോ? അന്യ സ്ത്രീകൾ ആകർഷിച്ച് നോക്കുന്നോ? പുരുഷന്മാരെ ആകർഷിച്ച് നോക്കുന്നോ? തങ്ങൾ പറയുന്നു, ഖുർആൻ ബോധ്യപ്പെടുത്തുന്നു, വലാ തഖ്റബുസ് സിനാ ഇന്നഹു കാന ഫാഹിശ,
നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. അത് വളരെ മോശപ്പെട്ട വളരെ നിന്ദ്യമായ പ്രവർത്തനമാണ്. അത് ഈമാനുള്ളവന് പറ്റിയ പണിയല്ല. അത് മാന്യന്മാരുടെ സ്വഭാവമല്ല വ്യഭിചാര സ്വഭാവം. അത് തമ്മാടികളുടെ സ്വഭാവമാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, കണ്ണന്റെ വ്യഭിചാരമാണ് അന്യ സ്ത്രീ പുരുഷ ദർശനം, കൈയിന്റെതാണ് പിടുത്തം സ്പർശനം, കാലിന്റെതാണ് അവരിലേക്കുള്ള നടത്തം, കൽബിന്റെതാണ് അവരെ കുറിച്ചുള്ള ചിന്ത. ഈ രൂപേണ ഒരു മുസ്ലിം സ്ത്രീ പുരുഷനിൽ ഉണ്ടെങ്കിൽ, ഒരു അന്യ സ്ത്രീയെ നീ സ്നേഹിക്കുന്നോ, ഒരു അന്യ പുരുഷനെ നീ സ്നേഹിക്കുന്നോ, ആ ഹറാമിന്റെ സ്നേഹം അത് കൽബിന്റെ ദിന എന്ന് ഖാല റസൂലുള്ളാഹി. ഏത് വ്യക്തിയും ദിനയിലുള്ള സമയം യസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീൽ ബുഖാരി എന്ന് പരിചയപ്പെടുത്തിയ ഇമാം ബുഖാരി സഹീൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു വ്യഭിചാരിയും ആ വിഷയത്തിൽ ഏർപ്പെടുന്ന സമയം ഈമാനോടെ ആ വിഷയത്തിൽ ഏർപ്പെടാൻ പറ്റൂല. അപ്പൊ ഈ സ്നേഹം കൽബിലുള്ള കാലത്തോളം ഈമാൻ അത്തരക്കാരിലില്ല, അവരിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ അവർ ചെയ്യുന്ന അഅ്മാലുകൾ ഈമാനില്ലാത്തവരിൽ നിന്ന് അഅ്മാലു മഖ്ബൂലാകൂ. വളരെ സൂക്ഷിക്കണേ ഉമ്മമാരെ സഹോദരിമാരെ, വളരെ ശ്രദ്ധിക്കണേ. അല്ലാഹു പൊരുത്തപ്പെടാത്ത ഈ പൈശാചിക സ്നേഹം, ഈ പൈശാചിക സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയില്ല എങ്കിൽ വളരെ അപകടകരമാണ് കാര്യം. അമാ അലിംതും അന്നസ്സിനാ യൂരിസുൽ ഇഫ്തിഖാർ, അറിയോ നിങ്ങൾക്ക് ആര് സിനയുമായിട്ട് ഏർപ്പെടുന്നോ അവർക്ക് ദാരിദ്ര്യമല്ലാതെയില്ല. അവരുടെ ഈമാനം മാറ്റപ്പെട്ടു, അവരുടെ സമാധാനം കെടുത്തിക്കളഞ്ഞു, അവരെ സന്തോഷം നഷ്ടപ്പെടുത്തി കളഞ്ഞു. കടുകടുത്ത പരീക്ഷണങ്ങളെ കൊണ്ട് അസമാധാനങ്ങൾ ഇങ്ങനെ വന്നിട്ട് എപ്പോഴും ടെൻഷനിലായിരിക്കും. ദുനിയാവിൽ കടുകടുത്ത അദാബ് പരീക്ഷണം അനുഭവിക്കേണ്ടി വരും, ആഖിറത്തിൽ വളരെ ഗൗരവമുള്ള ശിക്ഷ ഏൽക്കേണ്ടി വരും. അതുകൊണ്ട് ഈ പരിശുദ്ധ മുഹറം മാസത്തിലെ ഹിജ്റ വർഷാരംഭം കുറിക്കുന്ന ഒരു മുസ്ലിമിന്റെ പൊതുജീവിതം എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ നാം പ്രതിജ്ഞ ചെയ്യുക. ഈ കാലത്തിൽ എത്രയോ അബദ്ധങ്ങൾ ഈ കഴിഞ്ഞ കാലക്കായ ആയുസിൽ പലതും സംഭവിച്ചു. സാധുവായ ഞാൻ 36-37 കൊല്ലമായി ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് എന്റെ സദസ്സിൽ 40-50-60 അതിന് മീതയുള്ള ആളുകളും വോയിസ് എന്റെ വോയിസ് ലൈവായിട്ട് ശ്രദ്ധിക്കുന്ന സഹോദര സഹോദരിമാരുൾപ്പെടെ ഈ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര തെറ്റ് നമ്മുടെ ആയുസ്സിൽ സംഭവിച്ചു, എത്ര നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇനിയുള്ള ജീവിതത്തിൽ റബ്ബേ ഞാൻ തെറ്റ് ചെയ്യില്ല, ഞാൻ മോശപ്പെട്ട ഈമാൻ നഷ്ടപ്പെടുന്ന ഈമാൻ മാറ്റപ്പെടുന്ന അല്ലാഹുവും റസൂലും ലഅനത്ത് ചെയ്ത വളരെ മോശപ്പെട്ട സിനയുടെ സ്നേഹം സിനയുടെ ബന്ധം ഞാൻ എന്റെ ജീവിതത്തിൽ നിലനിർത്തില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് പറ്റണം. അതുപോലെ സഹോദരിമാരറിയണം, മുസ്ലിം ചെറുപ്പക്കാരൻ അറിയണം. ഇന്നിപ്പോ ചെറുപ്പക്കാർ ഈ പെണ്ണുങ്ങള് ചെറിയ മക്കളെ പോലും മുടി കട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സ്വഭാവം. ഇതിപ്പോ ഒന്ന് പറയാതിരിക്കാൻ വയ്യ. എല്ലാ സ്ഥലത്തും ഇതന്നെ പറയേണ്ടത്, വിഷയം മാറ്റേണ്ടതില്ല. കാരണം എല്ലായിടത്തും നടന്ന് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം ഞാൻ അതുകൊണ്ടാണ് ഈ വിഷയം മാത്രം പറയുന്നത്, മറ്റ് വിഷയത്തിലേക്ക് ഞാൻ കടക്കാത്തതാണ്. അഫ്ളലുൽ അൽബി അൽമുൽ ഹാൽ എന്ന നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. ബയാറ് സലാത്തിൽ ഞാൻ ആവർത്തിച്ച് പറയും. കാരണം ആയിരക്കണക്കിന് പുതിയ മുഖങ്ങൾ നമ്മുടെ സദസ്സുകളിൽ എത്തിപ്പെടുന്നുണ്ട്. അവരറിയണം, ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ ഉൾക്കൊള്ളണം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന വളരെ പ്രയാസകരമാകുന്ന അവസ്ഥയിൽ നിന്ന് വഴിമാറണം. അതിനാണ് പറയുന്നത്, ചെറിയ കുട്ടികളൊക്കെ മുടി കട്ട് ചെയ്യുമ്പോ ഈ മുൻവശത്ത് കൂടുതൽ മുടി വെക്കും, ബാക്ക് സൈഡല്ല ചെറുതാക്കി ക്രോപ്പ് അടിക്കുക. ഈ പരിഷ്കരിച്ച മുസ്ലിം ചെറുപ്പക്കാരന്റെ മുടികൾ ഈ സദസ്സിലെന്ന ചെറുപ്പം ചെറുപ്പക്കാരുണ്ടാവും. ഞാൻ ഇന്നലെയും മിനിഞ്ഞാനും വീട്ടിലുള്ള സമയം ആയിരക്കണക്കിന് ആളുകൾ വന്ന കൂട്ടത്തിൽ എത്രയോ ചെറുപ്പക്കാർ വരും. ആ തിരക്കിനിടയിൽ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് മന്ത്രിക്കുകയാണെങ്കിലും ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ കാണുമ്പോൾ ഞാൻ പറയും, മോനെ ഈ മുടി ശരിയാക്കണം. ബയാറ് സ്വലാത്തിലും പറയാറുണ്ട്, എല്ലാ സദസ്സിലും പറയും. അന്നൊരിക്കൽ മംഗലാപുരം കർണാടകയിൽ ഒരു പരിപാടിയിൽ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇങ്ങനെ ആ ഭാഗത്ത്
അങ്ങനെ നല്ല ഒരു ഷർട്ടല്ലിട്ട് കയ്യിൽ ഇവിടെ ഒരു വടണ്ട്, കയ്യിലൊരു വളണ്ട്, കഴുത്തിലൊരു ചെയിനുണ്ട്, മുടിയൊക്കെ ഇങ്ങനെ ആക്കി ഒരു നല്ല ആള്. അവനിങ്ങനെ ദുആ കഴിഞ്ഞ് മുസാഫത്തിന് വരുമ്പോ ഇങ്ങനെ അടുത്തു വന്നപ്പോ ഞാൻ അവന്റെ കൈ ഇങ്ങനെ അമർത്തി പറഞ്ഞിട്ട് ഞാൻ കൈയോണ്ട് ഷർട്ടാക്കി തലയിലേക്ക് ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കണ്ടു. അയാള് പോയി, ഞാനും വേറെ സ്ഥലത്ത് കയറ്റിന്ന് പറയും പരിപാടി. അങ്ങനെ മാസം കഴിഞ്ഞ് ഉടുപ്പി ഭാഗത്താണെന്ന് തോന്നുന്ന ഒരു പരിപാടിയിൽ പോയി. ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് മറ്റൊരു സ്റ്റേജിലേക്ക് സമയത്ത് വളരെ പെട്ടെന്ന് എത്തണം, ടൈമാണെങ്കിൽ വൈകി ചെയ്തു. അങ്ങനെ ഞാൻ കുറച്ച് സമയം മുസാഫത്തിന് ഇരുന്നിട്ട് പെട്ടെന്ന് ഇറങ്ങി വാഹനത്തിലേക്ക് കയറുന്ന സമയം സംഘാടകരോട് പറഞ്ഞു, ഭക്ഷണത്തിനൊന്നും വിളിക്കരുത്, സമയമല്ല, വളരെ വൈകിട്ടുണ്ട്, ഇൻഷാല്ലാ മറ്റൊരു സമയത്ത് വരും. അങ്ങനെ വാഹനത്തിലേക്ക് പോകുന്ന സമയം വാഹനത്തിന്റെ അടുത്തൊരു ചെറുപ്പക്കാരൻ എന്റെ കൈ പിടിച്ച് സലാം പറഞ്ഞ് എന്നോട് ചോദിച്ചു, തങ്ങൾക്ക് എന്നെ അറിയോ, പരിചയമുണ്ടോ? അപ്പൊ പിന്നെ പല സ്ഥലത്തൊന്നും പോയി ഇവിടെയുള്ള ആളുകൾ എന്നെ പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ എനിക്ക് പെട്ടെന്ന് പരിചയം കിട്ടൂല. എന്നാൽ ഇന്ന സ്ഥലത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കും. ഞാൻ പറഞ്ഞു, പറയൂ, വിഷയം പറയൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, തങ്ങളെ അന്നൊരിക്കൽ ഇന്ന സ്ഥലത്ത് തങ്ങൾ വന്നപ്പോൾ ഞാൻ ഈ അവസ്ഥയിലായിരുന്നു. അന്ന് തങ്ങൾ എന്നോട് കൈകൊണ്ടാകും കാണിച്ച് എന്റെ മുടി കട്ട് ചെയ്യാനും മാല പൊട്ടിക്കാനും വള ഊരാനും ചരട് പൊട്ടിക്കാനെല്ലാം പറഞ്ഞു, ഞാൻ അതെല്ലാം ചെയ്ത് എന്ന് പറഞ്ഞ് വളരെ വളരെ സുന്ദരമായ നിലക്കുള്ള കോലം ഇസ്ലാമിക വേഷത്തിൽ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അന്ന് മുതൽ തങ്ങളെ ഞാൻ നിസ്കരിക്കാൻ തുടങ്ങി. ഞാൻ നിസ്കരിക്കാറില്ലായിരുന്നു, ഞാൻ ലഹരിക്കടിമയായിരുന്നു, ഞാൻ ഗുണ്ടാസെറ്റിൽ ഉൾപ്പെട്ട ആളായിരുന്നു. ഞാൻ അത് മുതൽ ഇന്ന് വരെ ഞാൻ അത് മുതൽ അതാ ബയാറ് സ്വലാത്തിന് വന്നു. ഇനി എന്റെ ജീവിതത്തിൽ ആയുസ്സുള്ള കാലം ആരോഗ്യമുള്ള എത്തിപ്പെടാൻ പറ്റുന്ന സൗകര്യപ്പെടുന്ന അവസ്ഥയിൽ ഞാൻ ബയാറ് സ്വലാത്തിനുണ്ടാകും. ആയിരക്കണക്കിന് ആളുകൾ ജീവിതത്തിൽ നോമ്പ് അനുഷ്ഠിക്കാത്ത, വെള്ളിയാഴ്ച ജുമാ നിസ്കാരം പോലും നിർവഹിക്കാത്ത, വീടിനും നാട്ടുകാർക്കും ഭാരമായിട്ട് ഈ രൂപേണ മോശപ്പെട്ട പ്രവർത്തനങ്ങളിലായിട്ട് മാത്രം ജീവിച്ചിരുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ബയാർ സലാത്ത് മജ്ലിസ് കാരണം സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറന്തന്നീട്ട് വഹാബി ആശയങ്ങളിൽ കുടുങ്ങിപ്പോയ ആളുകൾ വരെ ബയാർ സലാത്ത് കാരണം ഹിദായത്തിന്റെ വഴിയിലെത്തിപ്പെട്ടവർ നമുക്കറിയാം. അൽഹംദുലില്ലാഹ്, സന്തോഷമാണ്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം പോലെ, അവിടുത്തെ ആഹ്വാനം പോലെ, ലാ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, ഓ മുഅദേ, നിങ്ങളുടെ പ്രവർത്തനം കാരണം, നിങ്ങളുടെ ഭാവം കാരണം, നിങ്ങളുടെ ജീവിതം കാരണം ഒരാളെങ്കിലും സത്യമതമാകുന്ന ഇസ്ലാം പുൽകിയാൽ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവസത്തക്കാളും നിങ്ങൾക്ക് ഏറ്റവും മഹത്തരം നിങ്ങളുടെ ആ പ്രവർത്തനമാണ് കേട്ടോ. അള്ളാഹുവിന്റെ ഹബീബിന്റെ നിർദ്ദേശം, അവിടുത്തെ ആഹ്വാനം, അവിടുത്തെ പ്രഖ്യാപനം. അൽഹംദുലില്ലാ, ഞാൻ വാക്കു ചുരുക്കുന്നു ആ നിലക്ക്, ഉപദേശം അത് മുഅ്മിനീങ്ങൾക്ക് വളരെ ഫലവത്താകും. ഈമാനുള്ള ആളുകൾക്ക് ഉപദേശം വലിയ ഫലവത്താണ്. അതുകൊണ്ട് ഹറാമായ നിലക്ക് മുസ്ലിം ചെറുപ്പക്കാരെ, നീ നിന്റെ സിനിമാ നടന്മാരെയോ ക്രിക്കറ്റ് താരങ്ങളെയോ മറ്റ് നീ സ്നേഹിക്കുന്ന മറ്റ് ദുനിയാവിൽ മറ്റ ആരാധകരെയോ പിന്തുടർന്നിട്ട് അവരെ വേഷവിധാനം നീ സ്വീകരിച്ചിട്ട് അല്ല പൊരുത്തപ്പെടാത്ത നിലക്ക് നിന്റെ മുടി ഈ വളരെ വടക്കായ മോശമായ ഹറാമായ നിലക്ക് നീ കട്ട് ചെയ്താൽ അല്ലാഹു നിന്നെ ലഅ്നത്ത് ചെയ്തിരിക്കുന്നു. ഞാൻ എന്റെ മുസ്ലിം സഹോദരിമാരോട് പറയുന്നു, ഈമാനുള്ള ഒരൊറ്റ മുസ്ലിം പെണ്ണും, ഈമാനിന്റെ ഒരു ലെവലേശം കൽബിലുള്ള ഒരു മുസ്ലിം പെണ്ണും വളരെ മോശപ്പെട്ട, ധിക്കാരമാകുന്ന, കമ്മാടിത്തമാകുന്ന, നീചമാകുന്ന, കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന ദുസ്വഭാവം ഒരു മുസ്ലിം പെണ്ണും ചെയ്യില്ല. നാം മനസ്സിലാക്കണം, ഒരു മുസ്ലിം പെണ്ണിനും ഈമാനുണ്ടെങ്കിൽ ഈ ഹറാമായ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന ഈ അല്ലാഹു റസൂലും
ലാനത്ത് ചെയ്ത, അമ്പിയാക്കൾ ലാനത്ത് ചെയ്ത, മലായികത്ത് ലാനത്ത് ചെയ്ത, ഈ മുഖത്ത് നിന്ന് രോമം പറിച്ചെടുക്കുന്ന, പിളക്ക് ചെയ്യുന്ന പരിഷ്കാര സ്വഭാവം, അത് മുസ്ലിമിന് പറ്റിയതല്ല, അത് ഇസ്ലാമുള്ളവർക്ക് പറ്റിയതല്ല, ഖുർആന്റെ അഹ്ലുകാർക്ക് പറ്റിയതല്ല, ഹബീബായ തങ്ങളെ ഉമ്മത്തിൽപ്പെട്ട മുസ്ലിമിന് പറ്റിയതല്ല. അത് വളരെ ഗൗരവമുള്ളതാണ്, വളരെ തെറ്റാണ്, വളരെ വടക്കാണ്, വളരെ മോശമാണ്. അത്തരക്കാര് താമസിക്കുന്ന വീടുകളിൽ നിന്ന് സന്തോഷം അല്ലാഹു എടുത്തു കളയും, സമാധാനം അല്ലാഹു കെടുത്തി കളയും. തടുകടുത്ത പരീക്ഷണം ഖബറിൽ അത്തരക്കാർക്ക് ആഖിറത്തിൽ അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധരായ അയ്മത്ത് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നിലക്കുള്ള മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ബോഡി ഷേപ്പ് ടൈറ്റ് പിച്ച് ബുർക്കയും പർദ്ദയും ധരിച്ച് നിന്റെ മുടി സ്റ്റാമ്പ് തേച്ച് പാരിപ്പിച്ച് ഒരു തോളിൽ ബാഗും മറു കൈയിൽ മൊബൈലും പിടിച്ച് നീ അന്യപുരുഷനെ വശപ്പെടുത്ത വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടന്ന ഹബീബായ തങ്ങൾ പറയുന്നു, ഇത് നരക വിഭാഗത്തിലെ രണ്ട് കൂട്ടക്കാരിൽ വളരെ പ്രധാനപ്പെട്ട മോശപ്പെട്ട ആളുകളാണ് ഇവര്, ഈ സഹോദരിമാർ. ഇത് ആഖിറത്തിന്റെ ഖിയാമത്തിന്റെ അലാമത്ത്, അതാ വെളിവാകുന്ന അവസ്ഥയിലുള്ള മോശപ്പെട്ട സഹോദരിമാരെ സംബന്ധിച്ച് തങ്ങൾ പറഞ്ഞു, ലാ യദഖുലുൽ ജന്ന, ഈ മോശപ്പെട്ട പെണ്ണുങ്ങൾക്ക് സ്വർഗപ്രവേശനമില്ല, വലാ യജിദുന റീഹ, സ്വർഗത്തിന്റെ സ്മെല്ല് പോലും ആസ്വദിക്കാൻ അല്ലാഹു അവർക്ക് അവസരം കൊടുക്കൂല. പിന്നെ നീ മുസ്ലിമത്താണെങ്കിൽ ഈ പണിക്ക് നിൽക്കുവോ? പുരുഷന്മാരറിയണം, നിങ്ങൾ മഹല്ല ജമാഅത്തിൽ ദീനീ പ്രവർത്തനങ്ങളിൽ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കും നിങ്ങൾ. നിങ്ങളുടെ ഭാര്യമാരോ, നിങ്ങളുടെ പെൺമക്കളോ, നിങ്ങളുടെ സഹോദരിമാരോ, നിങ്ങളുടെ ഉമ്മമാരോ ഈ രൂപേണ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന, അല്ലാഹുവും അമ്പിയാക്കളും മലായികത്തും ലാനത്ത് ചെയ്ത, ചമ്മാടിത്തം സ്വീകരിച്ച സ്വഭാവ പ്രവർത്തനമുള്ളവരാണെങ്കിൽ അവരെ നിർത്തം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. അതാണ് ഖുർആൻ പറഞ്ഞത്, ഖൂ അൻഫുസകും, നിങ്ങളെ ശരീരങ്ങളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെ നിങ്ങൾ അഹ്ലുകാരുടെ ശരീരങ്ങളെ നരകത്തിനെ തൊട്ട് സൂക്ഷിക്കാനാണ് ഖുർആന്റെ നിർദ്ദേശമുള്ളത്. എന്തിനാണ് ഈ പരിഷ്കാരം? എനിക്കറിയാം, കണ്ണിന് ക്യാൻസർ പിടിപെട്ട എത്രയോ ആളുകൾ നമ്മുടെ മുമ്പിൽ വരും. ഈ കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് ചെങ്ങലേരിയിൽ ഞങ്ങളൊരു പരിപാടിക്ക് പോയ സമയം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ ഒരു ചെറുപ്പക്കാരന് കണ്ണിന് ക്യാൻസർ ആയിട്ട് ഡോക്ടർമാര് കൈയൊഴിഞ്ഞിട്ട് വളരെ വേദനയോടെ പറഞ്ഞിരുന്നു, റബ്ബേ നീ ആഫിയത്ത് നൽകണം റഹ്മാന്, നീ ശിഫ നൽകണം റഹ്മാന്. 10, 12, 7 വയസ്സ്, 18 അതാ വയസ്സായ സഹോദരിമാർക്കും പുരുഷന്മാർക്കും ഉൾപ്പെടെ കണ്ണിന് ക്യാൻസർ പിടിപെട്ടിട്ട് തിരുവനന്തപുരം ആർസിസി ഹോസ്പിറ്റലിൽ നിന്ന്, ബോംബെ ഹോസ്പിറ്റലിൽ നിന്ന്, മണിപ്പാൽ ഹോസ്പിറ്റലിൽ നിന്ന്, ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന്, ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിനില്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് കണ്ണിൽ നിന്ന് രക്തക്കറയോടുകൂടെയുള്ള കണ്ണുനീരൊഴുകിയിട്ട് നമ്മുടെ മുമ്പിൽ എത്തിപ്പെട്ടിട്ട് വളരെ വേദനയോടെ പറയുമ്പോൾ നാം അവരോട് പറയും, ആ കുടുംബത്തിനോട് പറയും, ഈ രോഗം സുഖപ്പെടാൻ നിങ്ങൾ ബായാർ സലാത്തിനെ നിയ്യത്ത് ചെയ്ത് കുടിക്കുക. എത്രയോ വലിയ വലിയ രോഗങ്ങൾ, മാരകമായ ക്യാൻസർ അടക്കം, ബ്രെയിൻ ട്യൂമർ അടക്കം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ രോഗങ്ങൾ 10% പോലും ജീവിതത്തിന് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാര് കൈയൊഴിഞ്ഞ് ആംബുലൻസിൽ കൊണ്ടുവന്നിട്ട് മരിച്ച മയ്യത്തിനെ സ്വീകരിക്കാനുള്ള പ്രതീതിയിൽ ഒരു വീടും നാടും കുടുംബവും ഒരുങ്ങിയ അവസ്ഥയിലുള്ള ചെറുപ്പക്കാരനുൾപ്പെടെ വർഷങ്ങളായിട്ട് ഒരു മെഡിസിനുമില്ലാതെ ഇന്നും ആഫിയത്തോടെ ജീവിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ അനുഭവം നമുക്ക് പറയാൻ പറ്റും. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ശറഫാണ്, അവിടുത്തെ സലാത്തിന്റെ ബഹുമാനമാണ്. 10, 20, 25 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ് മക്കളുണ്ടാവാൻ കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകളില്ല, വൈദ്യലോകം വിധി എഴുതി നിങ്ങൾക്ക് മക്കളുണ്ടാകൂല. അവസാനം വേദനയോടുകൂടെ ഹബീബായ തങ്ങളെ സ്വലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ടിട്ട് അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വതആല എത്രയോ ആളുകൾക്ക് മക്കളെ നൽകിയ, ജന്മനാ കാഴ്ചയില്ലാത്തവർക്ക് അള്ളാഹു കാഴ്ച നൽകിയ, 10, 11 വയസ്സ് വരെ ജന്മനാ നടക്കാത്ത കുട്ടികൾക്ക് നടക്കാൻ അള്ളാഹു ആഫിയത്ത് നൽകിയ, 13 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായ കുട്ടി കൊടക് ജില്ലയിലെ എരുമാട് ഉമറുൽ ഫാറൂഖിന്റെ മകൻ, 2 കിഡ്നിയും ഫൈലായിട്ട് വെൺലോക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റിലുള്ള സമയം ഡോക്ടർ
ഡോക്ടർമാര് പറഞ്ഞു കീർത്തി മാറ്റിവെക്കണം, ഡയാലിസ് ചെയ്യാൻ പറ്റില്ല, അത്യാസന്ന നിലയിലാണ്, വളരെ പെട്ടെന്ന് അതിനുള്ള വഴി കാണണം. ഉമറുൽ ഫാറൂഖ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, അദ്ദേഹം നടുവൊടിഞ്ഞിട്ട് ഡോക്ടർമാര് ജീവിതത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞ് വിധി എഴുതിയ ആളായിരുന്നു. അങ്ങനെയാണ് മാസം കൊടകിൽ നിന്ന് വാഹനത്തിൽ ബായാർ സലാത്തിലേക്ക് താങ്ങിയെടുത്ത് കൊണ്ടുവരും. അങ്ങനെ മുമ്പെല്ലാം ടാർപ്പായിൽ മലർന്ന് കിടക്കും, നിവർന്ന് കിടക്കും. മാസങ്ങൾക്ക് ശേഷം കസേരയിൽ ഇരിക്കാൻ തുടങ്ങി. നാട്ടുകാർക്കും കുടുംബക്കാർക്കും ഡോക്ടർമാർക്കും ഒക്കെ അത്ഭുതമായി. അൽഹംദുലില്ലാഹ്, ഇന്ന് ഉമറുൽ ഫാറൂഖ് നാം നടക്കുന്നത് പോലെ പൂർണ്ണ ആരോഗ്യവാനായി നടക്കുന്ന അവസ്ഥയിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹു ആഫിയത്ത് നൽകിയ ആ ചെറുപ്പക്കാരന്റെ മകൻ ഈ നിലയ്ക്ക് രണ്ട് കിഡ്നിയും ഫെയിൽഡായിട്ട് വെള്ളോക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റിൽ ഉണ്ടാകുമ്പോ ഒരു ദിവസം ബായാർ സലാത്തിന്റെ സദസ്സ് ദുആ കഴിഞ്ഞതിന്റെ ശേഷം വന്നിട്ട് പറഞ്ഞു, തങ്ങളെ സ്റ്റേജിൽ വെച്ച് പറഞ്ഞു, എന്റെ മകന്റെ അവസ്ഥ ഇതാണ്, എന്തു ചെയ്യണം? ഞങ്ങൾ സാമ്പത്തികമായി മാനസികമായി തളർന്നവരാണ്, ഞങ്ങൾക്ക് ഈ സദസ്സെ ആകെ ഏക പ്രതീക്ഷയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവര് കൊണ്ടുവന്ന വെള്ളത്തിൽ സ്വലാത്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് ചൊല്ലിയിട്ട് വെള്ളം മന്ത്രിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ അടുത്ത സ്വലാത്തിനും ഈ രോഗം സുഖപ്പെടാൻ നിയ്യത്ത് ചെയ്ത് കൂടിക്കോ എന്ന് പറഞ്ഞു. പിറ്റേന്ന് ശനിയാഴ്ച ഹോസ്പിറ്റലിൽ പോയിട്ട് വെള്ളം കൊണ്ടുകൊടുത്തു. ഉച്ചയ്ക്ക് ശേഷം പരിശോധനയ്ക്ക് എത്തിയ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് സന്തോഷിക്കാം, മകന്റെ മോന്റെ ഒരു കിഡ്നി വർക്കായി തുടങ്ങിയിട്ടുണ്ട്. ആഴ്ചകൾക്ക് ശേഷം രണ്ട് കിഡ്നിയും വർക്കായി തുടങ്ങി. ഇനി കിഡ്നി മാറ്റിവെക്കേണ്ടതില്ല. ഞാൻ കഴിഞ്ഞ എരുമാട് ഉറൂസ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വാഹനത്തിൽ കയറി ഇരുന്ന ഉടനെ ഉമറുൽ ഫാറൂഖ് ഓടി വരുന്നു, അദ്ദേഹത്തിന്റെ മകനും ഓടി വരുന്നു, എന്നോട് സലാം പറഞ്ഞ് കൈ തന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ കുട്ടിയാണെന്ന് കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞ കുട്ടി. അൽഹംദുലില്ലാഹ്, ഒരു പ്രശ്നവും ഇല്ല. ഇങ്ങനെയുള്ള ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ, എത്രയോ എത്രയോ ആളുകൾക്ക് ജീവിതത്തിൽ ആയിരക്കണക്കായ അനുഭവങ്ങൾ പച്ചയായിട്ട് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ബായാർ എന്ന് പറയുന്ന നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ബായാറിലേക്ക് ആളുകൾ ഒഴുകുന്നത്. മഴക്കാലാണോ വേനൽക്കാലാണോ റോഡ് ശരിയുണ്ടോ ഒന്നും നോട്ടമില്ല. കഴിഞ്ഞ സ്വലാത്തിനും തൊട്ടു മുമ്പുള്ള സ്വലാത്തിനും ബീഹാറിൽ നിന്ന് ഗുജറാത്തിൽ നിന്ന് ഗോവയിൽ നിന്ന് ഹിന്ദി മാത്രം സംസാരിക്കുന്ന ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് വെള്ളിയാഴ്ച സുബഹിക്ക് തന്നെ നമ്മുടെ റൂമിലേക്ക് ബായാറു മസ്ജിദിന്റെ മുജമ്മ സ്ഥാപനത്തിന്റെ പള്ളിയുടെ നമ്മുടെ റൂമിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് ഹിന്ദിക്കാരായ ആളുകൾ കടന്നു വന്നിരുന്നു. അവരിൽ നാവിന് ക്യാൻസർ പിടിപെട്ടവരുണ്ട്, അവരിൽ ശ്വാസകോശത്തിന് ക്യാൻസർ പിടിപെട്ടവരുണ്ട്. മാസങ്ങളോളം വർഷങ്ങളോളം ചികിത്സിച്ചിട്ട് മെഡിസിൻ കൊണ്ട് പലവത്തല്ലാതെ ഈ സ്വലാത്ത് മജ്‌ലിസ് അറിഞ്ഞിട്ട് ദിവസങ്ങളോളം യാത്ര ചെയ്തിട്ടാണ് വേദനയോടെ ആ കുടുംബം എത്തിയത്. ബായാർ സ്വലാത്ത് പോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ എന്റെ വീടിനടുത്ത് ഞങ്ങൾ നടത്തുന്ന, ഞാനും കൊളത്തൂർ അലവി സഖാഫി ഉൾപ്പെടെയുള്ള ഞങ്ങളെല്ലാവരും കൂടി നടത്തുന്ന മൂന്നാക്കൽ സ്വലാത്ത് മജ്‌ലിസ് ആ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് ജനനിബിഡമാണ് അവിടെ. ഇൻഷാല്ലാ മൂന്നാക്കൽ സ്വലാത്ത് മജ്‌ലിസ് നവംബർ മാസം 7-ാം തീയതി തിങ്കളാഴ്ചയാണ്, അടുത്ത മാസം 7-ാം തീയതി തിങ്കളാഴ്ച ബായാർ സ്വലാത്ത് മറ്റന്നാളാണ് വെള്ളിയാഴ്ച. നിങ്ങളെല്ലാവരും നമ്മുടെ ഇവര് എല്ലാം അവിടെ കൂടിയ ആളുകളാണ്. കഴിഞ്ഞ സ്വലാത്തിനും മറ്റ് സദസ്സുകളിലെല്ലാം വന്നിരുന്നു. നിങ്ങളെല്ലാവരും ഇൻഷാല്ലാഹ് എത്രയോ മംഗലാപുരം ഇന്ത്യന ഹോസ്പിറ്റലിൽ നിന്ന്, ഫാദർമുള്ള ഹോസ്പിറ്റലിൽ നിന്ന്, എ ജെ ഹോസ്പിറ്റലിൽ നിന്ന്, യൂണിറ്റ് ഹോസ്പിറ്റലിൽ നിന്ന്, മണിപ്പാൽ ഹോസ്പിറ്റലിൽ നിന്ന് വരെ അഡ്മിറ്റിലുള്ള രോഗികൾ ഹിന്ദു ഡോക്ടർമാരടക്കം സമ്മതം കൊടുത്തിട്ട് ബായാർ സ്വലാത്തിനാണെന്ന് പറഞ്ഞ് സ്വലാത്ത് മജ്‌ലിസിൽ ആംബുലൻസിൽ അതാ ഓക്സിജനിലും അല്ലാതെയും മൂക്കിന് പൈപ്പിട്ട് മൂത്രത്തിന് പൈപ്പിട്ട് പല അവസ്ഥയിലും സ്വലാത്ത് കഴിഞ്ഞ് വീണ്ടും ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റിലാകുന്നു. റബ്ബേ നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളെ സമീപിക്കുന്ന ആളുകൾക്ക് ഒരക്ഷരം പോലും മിണ്ടാൻ സമയം കിട്ടാറില്ല. എല്ലാവരും രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്യൂ
വന്നിട്ട് ഒരു ഹർഫ് പോലും സംസാരിക്കാൻ കഴിയാതെ, അവര് തളർന്ന് ഭക്ഷണം കഴിക്കാതെ ആകെ അവശരായിട്ട് പോലും, അവർക്ക് ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരു ഊത്ത് ഒരു മന്ത്രം മന്ത്രിച്ച് അവരങ്ങ് പോകുമ്പോൾ അത് ഞങ്ങളെ കണ്ടിട്ടല്ല, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് കൊണ്ട് എല്ലാത്തിനും പരിഹാരം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങളെ സമീപിക്കുന്ന മുഴുവൻ സഹോദര സഹോദരിമാർക്കും ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല രോഗങ്ങളും സുഖപ്പെടുത്തണം റഹ്മാനെ, സകല ആവശ്യങ്ങളും പൂർത്തിയാക്കണം റഹ്മാനെ, സകല ബുദ്ധിമുട്ടുകളും നീക്കിക്കൊടുക്കണം റഹ്മാനെ. ഞാൻ സംസാരം ചുരുക്കാം. അങ്ങനെ സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമാണ്. നിന്റെ ദുനിയാവിൽ ആഖിറത്തിലുള്ള സർവ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് സ്വലാത്ത് മതി. ഖാല റസൂലുള്ളാഹി, ആരാ പറഞ്ഞത് സ്വലാത്ത് കൂടുതൽ ചൊല്ലാൻ? സമ്മതം ചോദിച്ചു അവിടുത്തെ പ്രിയ ശിഷ്യരായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. അപ്പൊ തങ്ങളുടെ അറിയിപ്പ് ഇങ്ങനെ, അപ്പൊ സ്വലാത്ത് എല്ലാം കൂട്ടും, എല്ലാത്തിനും പരിഹാര. ഞാൻ പറഞ്ഞത് ഉമ്മമാരോട് ഞാൻ പറയുന്നു, നിങ്ങളിങ്ങനെ മോശപ്പെട്ടു, ഈ കണ്ണിന്റെ പുരികം പുളക്ക് ചെയ്യലും, ഈ മേക്കപ്പ്, ഈ ഹറാമായ ഈ ജീവിത രീതിയും, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരു ചെറിയ രോഗം അള്ളാഹു നമുക്ക് പരീക്ഷണമായി നൽകിയിട്ട് തൽക്കാലം ഒരു മരുന്ന് കൊണ്ട് അത് സുഖപ്പെടാതെ ഒരു വിദഗ്ധമായ ചെക്കപ്പ് നടത്തണമെന്ന് പറഞ്ഞിട്ട് അതിലെ റിപ്പോർട്ടിലെ റിസൾട്ടിൽ നമുക്ക് മാരക രോഗമാണെന്നറിഞ്ഞാൽ, ക്യാൻസർ ആണെന്നുള്ള വിവരം കിട്ടിയാൽ പിന്നെ നീ ചെക്ക് ഈ പ്ലക്കിങ്ങിന് പോവുക? പിന്നെ മൊബൈലിന് അത് ഉപയോഗം ചെയ്യോ? പിന്നെ വാട്സപ്പിൽ വേണ്ടാത്തത് പറയോ? മോശപ്പെട്ടതിന് നിൽക്കോ? പിന്നെ ആലിബിങ്ങളെ കുറവാക്കണം? പിന്നെ തങ്ങന്മാരെ കുറ്റം പറയണോ? പിന്നെ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണോ? പിന്നെ നിനക്ക് അഹങ്കാരിയാകണോ? അസൂയപ്പെടണോ? പ്രശ്നം ഉണ്ടാക്കണോ? ആരോഗ്യമുള്ള സമയത്ത് എന്തും തോന്നും, എന്തെങ്കിലും ഒരു ഭാഗത്ത് തളർന്നാൽ പിന്നെ ചിന്ത മാറിപ്പോയി. ഇതാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് നീ മോശപ്പെട്ട് ജീവിച്ചാൽ, ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നിങ്ങൾ അറിയണം, ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, അതാ ചെറിയ കുട്ടികളിൽ നിന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് മൊബൈലിലെ ബാറ്ററി മാറ്റിയിട്ട് ഉള്ളിൽ കഞ്ചാവ് നിറച്ചതായിട്ട് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. ഇത് കഞ്ചാവിന്റെ കാലമാണ്. മുസ്ലിമിന് കഞ്ചാവ് പറ്റില്ല, കള്ള് പറ്റില്ല, ഹാൻസ് വെക്കാൻ പറ്റില്ല, സാൻപരാജ് ചവക്കാൻ പറ്റില്ല, മധു ചവക്കാൻ പറ്റില്ല, ലഹരി പ്രേ ആയിട്ട് സ്കൂൾ പരിസരങ്ങളിൽ വിറ്റഴിക്കപ്പെടുന്നു എന്ന വാർത്തകളാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ ചെറിയ വിദ്യാർത്ഥികൾ പോലും ലഹരിക്ക് അടിമയാണ്. ഈ ജീൻസും ടൈറ്റ് ഫിറ്റും കോട്ടും ഓരോ ചെറുപ്പക്കാരന്റെ ഡ്രസ് കണ്ടാൽ, അവന്റെ മുടി കണ്ടാൽ, അവന്റെ കോലം കണ്ടാൽ അവൻ ഇസ്ലാമാണോ അതോ മുസ്ലിം അല്ലേ എന്ന് തോന്നും വിധം. മുസ്ലിമിന് പറ്റൂല ഈ കോലം കെട്ടൽ. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ഓ മുസ്ലിം ചെറുപ്പക്കാരികളെ, നിങ്ങൾ അറിയണം, അവധിയെത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അള്ളാഹു പിന്തിപ്പിക്കില്ല. ഇത് തലശ്ശേരിക്കാരാ നിങ്ങൾ? ഈ തലശ്ശേരി അല്ലേ? ആ ഇവിടെ തൊട്ടടുത്ത സ്ഥലം തന്നെ തലശ്ശേരി മലബാർ സെന്റർ അല്ലേ? ആ എത്രയോ ക്യാൻസർ പിടിപെട്ട ആളുകൾ ബായാറിലേക്ക് വരാറുണ്ട്. തലശ്ശേരിയിലെ ചികിത്സയിലുള്ളവര്, തിരുവനന്തപുരം ആർ സി എസ് സിയില്, എറണാകുളത്ത്, മദ്രാസില്, ബാംഗ്ലൂരില്, ബോംബെയില്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള രോഗികൾ. ഇനി മറ്റന്നാള് സ്വലാത്തിൽ വരും. എത്രയോ ബ്രസ്റ്റിൽ ക്യാൻസർ പിടിപെട്ട്, വയറ്റിൽ ക്യാൻസർ പിടിപെട്ട്, സ്വകാര്യാവയത്തിൽ ക്യാൻസർ പിടിപെട്ട്, ഡോക്ടർമാര് കൈയൊഴിഞ്ഞ് മൃണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും വരുന്ന അവസ്ഥയിൽ, ഒരു മുറുക്ക് വെള്ളം കുടിച്ചാൽ പുറത്തേക്ക് ഛർദ്ദിക്കുന്ന, രാത്രിയായാൽ പനി വന്നാൽ നിൽക്കില്ല, ചുമ വന്നാൽ നിൽക്കില്ല, അങ്ങനെ അത്യാസന്ന നിലയിലെത്തിയിട്ട് എനിക്ക് നാളെ ഈ സമയമാകുമ്പോഴേക്കും മരിക്കണം, ആ നിയ്യത്തോടെയാണ് ഞാൻ ദൂരദിക്കിൽ നിന്ന് കിലോമീറ്ററുകൾ താണ്ടിയിട്ട് വായാറ് ത്തിന് വന്നത്. തങ്ങളെ ഈമാനോടെ മരിക്കാൻ ദ്വാരക്കണമെന്ന് കരഞ്ഞു പറഞ്ഞ ചെറുപ്പക്കാരനെ നമുക്കറിയാൻ പറ്റുമെങ്കിൽ റബ്ബേ നീ ശുഭ നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗവും പരീക്ഷണവും നൽകല്ല അല്ലാ. ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ടവർക്ക് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സലാമത്ത് നൽകണം റഹ്മാനെ.
ഇതാണ് നമ്മുടെ അവസ്ഥ. ഈ നിലക്ക് മൗത്ത് സംഭവിച്ചാൽ മോശപ്പെട്ട നിലക്ക് നിസ്കരിക്കാതെ പലിശയുമായി ബന്ധപ്പെട്ടിട്ട്, ലോണുമായി ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട്, കുടുംബബന്ധം മുറിച്ചിട്ട്, അയൽവാസികളുമായി പിണങ്ങിയിട്ട്, പരിഷ്കാരിയായി ജീവിച്ചിട്ട്, അതെ ഇപ്പൊ പുതിയ ഇസ്ലാമിന്റെ പേരിൽ ഞങ്ങൾ ഖുർആന്റെ ആളുകളാണെന്ന് പറഞ്ഞ് ജനങ്ങളെ ഈമാനെ കബളിപ്പിക്കാൻ രംഗത്ത് വന്ന പുത്തൻവാദികൾ, മുജാഹിദ് ജമാഅത്ത്, ഇസ്ലാമി തബ്ലീഗ് ജമാഅത്ത്, സലഫി ഉൾപ്പെടെയുള്ള സകല പുത്തൻവാദികളും കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിച്ചുകൊണ്ട് ഞങ്ങളാണ് വലിയ ആളുകൾ, അവരൊക്കെ അവരുടെ വിഷയങ്ങളിൽ പേച്ചവരാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബ് വളരെ വ്യക്തമായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തി. ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്ന അതേ പുത്തനാശയക്കാര് രംഗത്ത് വന്നാൽ തങ്ങൾ പറയാണ് നിങ്ങൾ തീക്കാറ്റിനെ പ്രതീക്ഷിക്കണേ, തൻ ഭൂകമ്പത്തിനെ പ്രതീക്ഷിക്കണം, കോലം മറിയലിനെ പ്രതീക്ഷിക്കണം, ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടലിനെ പ്രതീക്ഷിക്കണം. തസ്ബീഹ് മലയുടെ കയറ് പൊട്ടിയാൽ ഇതിന്റെ മുത്തുകൾ ഓരോന്നോരോന്ന് ഭൂമിയിലേക്ക് ഉതിർന്നുതിർന്ന് വീഴുന്നത് പോലെ അദാബിനെ പരീക്ഷണത്തിന് ഒന്നിന്റെ പിറകിലൊന്നായിട്ട് കാത്തു നിൽക്കാൻ തങ്ങൾ മുസ്ലിം ഉമ്മത്തിന് വിവരം നൽകി ലോക ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് പുത്തനാശയക്കാരുടെ വർധനവ്, മറുഭാഗത്ത് തമ്മാടികളുടെ ജീവിതം വർദ്ധിച്ചു. ഈ നിലക്കുള്ള ഹറാമുകൾ അങ്ങ് ലോകത്ത് വ്യാപകമായപ്പോൾ ചെറിയ ചെറിയ പ്രസവിച്ച് വീഴുന്ന തെറ്റ് ചെയ്യാത്ത കുരുന്നുമക്കൾ പോലും ബ്ലഡ് ക്യാൻസർ കൊണ്ട്, ബ്രെയിൻ ട്യൂമർ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ട് ഡോക്ടർമാർ പറയുന്നു ഇതിന് മരുന്നില്ല. കൺപോള പോലും തുറക്കാൻ കഴിയാതെ കഴിഞ്ഞ ദിവസം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു. ഒരു 4 മാസം പ്രായമുള്ള കുട്ടിയാണ്, ബ്രെയിൻ ട്യൂമറാണ്, അതാ മിനിഞ്ഞാണ് കോഴിക്കോട് ജില്ലയിൽ നിന്ന്, അതാ തിരുവനന്തപുരത്ത് RCCയിൽ നിന്ന് വരുന്ന ആംബുലൻസാണ്. ഞാൻ രാവിലെ വീട്ടിലുള്ള സമയം 11 ആയപ്പോഴേക്കതാ വലിയ ആംബുലൻസ് മുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. ഒരു ചെറിയ 4-5 വയസ്സ് പ്രായമുള്ള ചെറിയ ആൺകുട്ടിയാണ്, ബ്രെയിൻ ട്യൂമറാണ്. ഞാൻ പറഞ്ഞു അവരോട്, നിങ്ങൾ വെള്ളിയാഴ്ച ബായാറ് സ്വലാത്തുണ്ട്, ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കൊണ്ട് അല്ലാഹ് ആഫിയത്ത് തരും, നിങ്ങൾ ബായാറ് സ്വലാത്തിന് വന്നു എന്ന് പറഞ്ഞു. റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനേ. ഈ നിലക്ക് ചെറിയ ചെറിയ തെറ്റ് ചെയ്യാത്ത കുരുന്നു മക്കൾ വലിയ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നു. കാരണം അവരല്ല നമ്മെപ്പോലെ പ്രായപൂർത്തിയെത്തിയ ധിക്കാര സ്വഭാവ ജീവിതം കൊണ്ട്, അക്രമ സ്വഭാവം കൊണ്ട്, ഹറാമായ ചിന്തകളും പ്രവർത്തനങ്ങളും കൊണ്ട് നാൽക്കാലികൾ പോലും പൊറുതിമുട്ടുന്നു. നല്ല വർഷക്കാലമാണ്, മഴക്കാലമാണ്, പക്ഷെ കേരളത്തിൽ മഴ വളരെ കുറവാണ്. അതാ അതുമായി ബന്ധപ്പെട്ട ആളുകൾ വിധി എഴുതുകയാണ്, പല സ്ഥലങ്ങളിലും മഴക്കാലം തീർന്നിട്ടില്ലല്ലോ. ഈ പല സ്ഥലങ്ങളിലും ഈ മഴക്കാലമായിട്ടും വെള്ളത്തിന് എന്തൊരു ക്ഷാമമാണ്, കടുകടുത്ത ചൂട് ഇപ്പൊ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഖുർആൻ പറയുന്നു ജനങ്ങളുടെ അക്രമം കാരണം, ജനങ്ങളുടെ അതാ തോന്നിവാസം കാരണം കരയിലും കടയിലും റബ്ബിന്റെ പരീക്ഷണങ്ങൾ വർദ്ധിച്ചുപോയി. ഒരു മനുഷ്യ മനസ്സിനും അള്ള സമ്പത്ത് കൊടുത്തു, സൗകര്യം കൊടുത്തു, വലിയ ഫ്ളാറ്റുകളുണ്ട്, വീടുകളുണ്ട്, പണമുണ്ട്, പക്ഷേ ഒരു കുടുംബവും ഐക്യത്തിലല്ല, ഒരു കുടുംബത്തിലും സമാധാനമില്ല, ഒരു കുടുംബത്തിലും സന്തോഷമില്ല. റബ്ബ് മുഴുവനും കെടുത്തിക്കളഞ്ഞു. ഇത് അവസാന കാലഘട്ടമാണ്, കൂടുതൽ കാലം ജീവിതമില്ല. ഞാൻ വാക്കു ചുരുക്കുന്നു, ഉമ്മമാരെ, ആരിഫീങ്ങൾ അറിയില്ലേ, ഔലിയാക്കൾ അറിയില്ലേ, മഹാന്മാരറിയില്ലേ, അവരെന്താണ് ലോകത്തോട് പറഞ്ഞത്? ദുനിയാ
دار الفناء والآخرة دار الخلود إلا إلا دنيا بنا نلذن فلا يورد تأمم باطك نلذن فلا يورد تباري برتر جيبيدة نلذن فلا يورد تمكّل نلذن فلا يورد تكوت كودم بتن نلذن فلا يورد تبويدكالم فلاتيكالم كتارينكالم أديكارينكالم آروجيوم بعيوم ومنن ومنن نلذن فلا والآخرة دار الخلود ساشدوما يا لوكام أدو بارتريكا لوكام أغنى آخرمان آخرتليك الله സമ്പാദ്യത്തിന് വേണ്ടിയാണ് ഒരു മുസ്ലിം അവരുടെ അമ്പന ആയുസ്സിനെ ഉപയോഗിക്കേണ്ടത്. അതാണ് ബുദ്ധിമാന്മാരുടെ സ്വഭാവം. ചെറിയ കാല ആയുസ് ആഖിറം സമ്പാദിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഹറാമ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചു. മുസ്ലിം സഹോദര സഹോദരിമാരെ, ഒരൊറ്റ വക്ത് നിസ്കാരം ഖളാക്കണ്ട, ഒരു പരിഷ്കാരവും വേണ്ട. നിങ്ങളാരും പുതിയ ആശയത്തിൽ പുത്തനാശയത്തിൽ പെടണ്ട. പരിശുദ്ധ ഇസ്ലാം അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് കേട്ടോ, സുന്നി പ്രസ്ഥാനം മാത്രമാണ് കേട്ടോ. ആ സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള സകല വഹാബി പ്രസ്ഥാനങ്ങളും കുല്ലഹും ഫിന്നാർ, മുഴുവനും നരകത്തിലാണെന്ന് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സിനിമയും വേണ്ട, ഒരു സീരിയലും വേണ്ട, ഒരു മാപ്പിളപ്പാട്ടും വേണ്ട. എന്റെ സദസ്സിൽ വന്ന ആളുകളുടെ കയ്യിലുള്ള മൊബൈലുകളൊന്ന് പരിശോധിച്ചാൽ മാപ്പിളപ്പാട്ടിന്റെ അടിമകളല്ലേ, സിനിമയുടെ അടിമകളല്ലേ, സീരിയലിന്റെ അടിമകളല്ലേ. അള്ള പൊരുത്തപ്പെടാത്ത തമ്മാടിത്ത ജീവിതവും നീ സ്വീകരിച്ച് നിന്റെ ശ്വാസമടങ്ങി കബറിലെത്തിയാൽ നിന്നെ ശിക്ഷിക്കാൻ ഉമ്മ, നിന്നെ ശിക്ഷിക്കാൻ ചെറുപ്പക്കാരെ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, കബറിൽ അള്ള റെഡിയാക്കി വെച്ചു, ധാരാളം പാമ്പുകളുള്ള കബറിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ലൗ നഫഖ ഫിൽ അർളി, ഒരു വലിയ പാമ്പ് ഇങ്ങോട്ട്, വിഷപ്പാമ്പ് വലിയ നിലക്കിങ്ങോട്ട് കയറി വന്നാൽ ഈ ഇരുത്ത ആരും ഇരിക്കൂല, ഇരുത്ത ഇളകി തപ്പുറപ്പുറം മാറി നിൽക്കും. ഇതല്ലേ ഈ നിലക്ക് മനുഷ്യന്റെ അവസ്ഥയെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ഒന്ന് ശരിക്കും നവർന്നു കിടക്കാൻ പോലും, ഒന്ന് മലർന്നു കിടക്കാൻ പോലും വിശാലതയില്ലാത്ത കബറാകുന്ന ഇരുട്ടറയിൽ ടികളെ ശിക്ഷിക്കാൻ അള്ള ധാരാളം പാമ്പുകളെ റെഡിയാക്കിയിട്ടുണ്ട്. ആ പാമ്പുകളുടെ വിശേഷണം അവിടെ നിന്ന് പറയാണ്, ലൗ നഫഖ ഫിൽ അർളി മാ അംബത ഹദറ. ആ പാമ്പുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പാമ്പെങ്ങാനും ഈ ഭൂമി ലോകത്ത് വന്നിട്ടൊന്ന് ഊതിയാൽ പിന്നെ മാ അംബത ഹദറ, പച്ചയായ ഒരു സാധനവും പിന്നെ ഭൂമി ലോകത്ത് മുളക്കില്ല. അത്രയും ശക്തമായ വിഷപ്പാമ്പ് നാല് ഭാഗത്ത് നിന്നും. അറിയോ മുസ്ലിമീങ്ങളെ, ഒരു മനുഷ്യന്റെ മരണം സംഭവിച്ചാൽ അവന്റെ ഏറ്റവും ഭീകരമായ പേടിപ്പിക്കുന്ന ദിനങ്ങൾ ഖബറിലെ ആദ്യത്തെ മൂന്ന് ദിവസങ്ങളാണ്. ഖബറിലെ ആദ്യ രാത്രികൾ അതവനെ വല്ലാണ്ട് ഭീതിപ്പെടുത്തും, വല്ലാണ്ട് പ്രയാസപ്പെടുത്തും. അല്ലാഹുവേ, ഇനി ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാനെ. ഖബറിൽ അദാബിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഈ നിലക്ക് നാല് ഭാഗത്തൊന്നും പാമ്പ് കൊത്തുമ്പോ വേദന കൊണ്ട് പൊളയുന്ന നീ ഉമ്മനെ വിളിച്ചാൽ ഉമ്മ വരൂല, ബാപ്പനെ വിളിച്ചാൽ ബാപ്പത്തൂല, സഹായത്തിനാരന്വേഷിച്ചാലും ഒരാളുടെയും സഹായം ലഭ്യമല്ല. അവിടെ സഹായത്തിന് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചുമതലപ്പെടുത്തിയ ഒരേ ഒരു നേതാവേ ഉള്ളൂ, അവര് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പിടുത്തം ഖബറിൽ നിനക്ക് വേണോ, ആഖിറത്തിൽ വേണോ, ദുനിയാവിൽ വേണോ, ഖൽബിൽ തങ്ങളെ നിറച്ചോ. ഈ സിനിമക്കാരെയും മാപ്പിളപ്പാട്ടുകാരെയും സീരിയലിന്റെ ആൾക്കാരെയും തമ്മാണ്ടികളും എല്ലാം ഖൽബിൽ നിന്ന് ഒഴിവാക്കി, ഖൽബിൽ നിന്ന് ഡിലീറ്റ് ചെയ്തോ, മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്തോ, നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കോ.
തങ്ങളെ കൽബിൽ നിറച്ചു. അപ്പൊ ഈമാൻ പവർ കിട്ടും, അപ്പൊ ഹറാമിന് രസം കിട്ടൂല, അപ്പൊ ഈ പരിഷ്കരിച്ച ജീവിതം ഉണ്ടാകില്ല, അപ്പൊ സിനയിൽ രസം ഉണ്ടാകില്ല, അപ്പൊ ലഹരിയിൽ രസം കിട്ടൂല. അത് പേടിയായിരിക്കും. തീ പിടിക്കാൻ പ്രയാസമുള്ളതുപോലെ അതെല്ലാം വലിയ ഭാരമായിട്ട് നമുക്ക് തോന്നും, അനുഭവപ്പെടും. അതേസമയം നന്മകളിലൊക്കെ വലിയ ആവേശം. അല്ലാഹു ആ നിലക്കുള്ള തഖ്വ മുത്തഖീങ്ങളായി നമുക്ക് കബൂൽ ചെയ്യുമാറായി. ഞാൻ വാക്ക് ചുരുക്കി, നല്ല സമയം വൈകിപ്പോയി. ഇൻഷാല്ലാ ഇനി മറ്റൊരു സമയം ഇവിടെ വരുമ്പോ സംസാരിക്കും. നിങ്ങളെല്ലാവരും ബായാറു സ്വലാത്തിന് വരണം. മറ്റന്നാളെ ബായാറു സ്വലാത്താണ്. ഞങ്ങൾ ഇന്ന് വരുന്ന സമയവും ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ മലപ്പുറം ജില്ലയിൽ നിന്ന്, പാലക്കാട് ജില്ല, കോഴിക്കോട് ജില്ല, തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ഇടുക്കി, തൊടുപുഴ, അവിടുന്ന് എല്ലാം ഒഴുക്കാണ് ബായാറിലേക്ക്. ബസ്സുകളും മറ്റു വാഹനങ്ങളും ട്രെയിനിലും തമിഴ്നാട്ടിൽ നിന്ന് ഇന്നലെ കോയമ്പത്തൂരുകാരായ ആളുകൾ പരിപാടിക്ക് ക്ഷണിക്കാൻ വന്നിരുന്നു. അവർ പറഞ്ഞു ഞങ്ങൾ ബായാറിലേക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇൻഷാല്ലാ ഡേറ്റ് ബായാർ സ്വലാത്ത് കഴിഞ്ഞിട്ട് ഞാൻ തരാം, ഇപ്പൊ തിരക്കാണ്, ഇപ്പൊ സമയമില്ല. അങ്ങനെ എത്രയോ ആളുകൾ ബോംബെയിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന്, ബീഹാറിൽ നിന്ന്, തുംകൂറിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്ന്, മൈസൂരിൽ നിന്ന്, ചിക്ക്മാംഗ്ലൂരിൽ നിന്ന്, അങ്ങനെ തുടങ്ങി എല്ലാ സ്ഥലത്തും ജനങ്ങളുടെ ഒഴുക്കാണ്. ആ സദസ്സിൽ കാഴ്ചയില്ലാത്തവരുണ്ട്, സംസാരശേഷി നഷ്ടപ്പെട്ടവരുണ്ട്, ജന്മനാ സംസാരമില്ലാത്തവരുണ്ട്, മന്ദബുദ്ധിയുള്ളവരുണ്ട്, വൈകല്യമുള്ളവരുണ്ട്, ക്യാൻസർ ബാധിച്ചവരുണ്ട്, പല മാനസിക തകർച്ചകളും പല സാമ്പത്തിക പ്രയാസങ്ങളും പല പല പ്രയാസങ്ങളും ശാരീരിക രോഗങ്ങൾ ഉൾപ്പെടെ പ്രയാസപ്പെടുന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഹബീങ്ങൾ പതിനായിരങ്ങൾ കൂടിയിട്ട് ഇങ്ങനെ അള്ളഹാനോട് റസൂലുള്ളാഹിനെ വസീലയാക്കി ദ്വാരിക്കുമ്പോ, ഇനി ദ്വാരിക്കുന്ന ആള് കുറച്ച് കുറവുള്ള ആളാണെങ്കിലും ഇത്രയും മുഅ്മിനീങ്ങളെ ഈമാൻ അള്ളാഹു തട്ടുവോ? അല്ലാഹ് കബൂലാക്കൂലേ? ആ സദസ്സിൽ ആ ദുആയിൽ എത്തിപ്പെടാൻ മറ്റന്നാൾ വെള്ളിയാഴ്ച ഇവരെല്ലാം വരും. ഇവരുടെ കൂടെ ഇൻഷാല്ലാ നിങ്ങളൊക്കെ സൗകര്യം പോലെ ബായാർ സ്വലാത്തിന് വരാൻ ശ്രദ്ധിക്കണം. കുറഞ്ഞ സ്വലാത്ത് ചൊല്ലിയിട്ട് ഈ മജ്ലിസ് ദ്വാരന്ന് പൂർത്തിയാക്കാണ്. അതിന്റെ മുമ്പ് ഒരു കാര്യം പറയാം. നമ്മുടെ ഈ മദ്രസ സുലൈമാക്കറിയാം, ഈ മദ്രസ ഇവിടെ നടത്തിക്കൊണ്ടുവരാൻ കുറച്ച് പ്രയാസമുണ്ട്, സാമ്പത്തികമായിട്ട് വിഷമുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഒരു സ്ഥായിയായ വരുമാനം എന്ന് നൽകി ഒരു ചെറിയ ബിൽഡിംഗ് നിർമ്മിച്ചാൽ, ഒരു ക്വാർട്ടേഴ്സ് കെട്ടിയാൽ അത് തൽക്കാലം ചെറിയൊരു പരിഹാരമാണ്. അപ്പോ അങ്ങനെ ഒരു ഉദ്ദേശത്തിന്റെ പേരിലാണ് ഈ മജ്ലിസ് ഇന്ന് ഇവിടെ ഇങ്ങനെ സംഘടിപ്പിച്ചത്. പരമാവധി നിങ്ങളെല്ലാം അതിനോട് സഹകരിച്ച്. നേരത്തെ ഒന്ന് രണ്ടാള് ഭക്ഷണ വീട്ടിൽ നിന്ന് വന്നപ്പോ ഞാൻ അവരോട് ഈ വിഷയം പറഞ്ഞു. അവര് കഴിവിനനുസരിച്ച് അതിനോട് സഹായിക്കാം, സഹകരിക്കാം. 313 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മള്. ഉപ്പാക്കും ഉമ്മാക്കും മരിച്ചുപോയവർക്ക് വരക്കാൻ ഏകദേശം 400,000 അല്ലേ, 400,000 രൂപയോളം വരും. 313 സ്ക്വയർ ഫീറ്റ് അവര് നേരത്തെ പറഞ്ഞു. ആ ഞാൻ പറഞ്ഞതുണ്ട്. അൽഹംദുലില്ലാ അറഫ മൻസിൽ അല്ലേ. അള്ളാഹുവേ അവരുടെ ഉമ്മാന്റെയും ബാപ്പാന്റെയും ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ, ഖബർ വിശാലമാക്കണം റഹ്മാനെ, ആ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, അവരിലുള്ള എല്ലാ രോഗങ്ങളും ഇനി സുഖപ്പെടുത്തണം റഹ്മാനെ. അൽഹംദുലില്ലാ ഇനി കൂടി പറഞ്ഞു. രണ്ട് സഹോദരന്മാർ കൂടിയിട്ട് 20,000 രൂപയും നേരത്തെ അവിടുന്ന് ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞതാണ്, അള്ളാഹുവേ ആ ചെറുപ്പക്കാർക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, അവരെ എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കണം റഹ്മാനെ, കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. ഇനി ഉമ്മാന്റെ അസുഖം മാറാൻ ഒരാൾ 15,000 രൂപ, അള്ളാഹുവേ ആ ഉമ്മാന്റെ അസുഖം ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖമാക്കണം റഹ്മാനെ, നീ ആഫിയത്താക്കണം റഹ്മാനെ. 10 സ്ക്വയർ ഫീറ്റ് മരണപ്പെട്ട ബാപ്പാക്ക് വരക്കണം അള്ളാഹുവേ, ആ പിതാവിന്റെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ, ആ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ജ്യേഷ്ഠന്റെ ഖബറിലെ സന്തോഷത്തിന് വേണ്ടി 10,000 രൂപ ഒരാള്, അള്ളാഹുവേ ആ ജ്യേഷ്ഠ സഹോദരന്റെ ഖബറിനെ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. 10 സ്ക്വയർ ഫീറ്റ് മരണപ്പെട്ട പിതാവിന് വരക്കണം അള്ളാഹുവേ, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. 20 സ്ക്വയർ ഫീറ്റ് ഒരാളുടെ ബിസിനസ്സിലെ ബർക്കത്തിന് അള്ളാഹുവേ, ബിസിനസ്സിൽ ബർക്കത്ത് ഏറ്റു കൊടുക്കണം റഹ്മാനെ. ഒരാള് 10,000 രൂപ, അള്ളാഹുവേ അവരുടെ ജോലിയിലെല്ലാം നീ വലിയ ഉയർച്ചയും ബർക്കത്തും നൽകണം റഹ്മാനെ.
ഒരു സ്ക്വയർ ഫീറ്റിന് 1,250 പത്ത് 8 സ്ക്വയർ ഫീറ്റിന് 10,000 രൂപയാണ്. 10,000 അപ്പൊ ഒരു 10,000, 10,000 രൂപ തരാൻ പറ്റുന്ന കുറഞ്ഞ ആളുകൾ ഇങ്ങോട്ട് പറഞ്ഞാൽ അള്ളാഹു എന്നെ അവർക്ക് ബർക്കത്ത് ചെയ്യണം. റഹ്മാനെ വളരെ പെട്ടെന്ന് ഒരു 10,000 രൂപ തരാൻ പറ്റി. അബ്ദുല്ലാഹ് സാഹിബ്, അള്ളാഹുവേ നീ അവരെ ജോലിയിലും കുടുംബത്തിലും ജീവിതത്തിലെല്ലാം വലിയ ബർക്കത്ത് നൽകണം റഹ്മാനെ, ഉയർച്ച നൽകണം റഹ്മാനെ, എല്ലാ വിഷമങ്ങളും രോഗങ്ങളും എല്ലാം നീ സലാമത്താക്കണം റഹ്മാനെ. ഒരാള് പറഞ്ഞു, ഒന്ന് പെട്ടെന്ന് പറഞ്ഞു, വളരെ സമയം വളരെ വൈകി. നമ്മുടെ എഞ്ചിനീയർ മുനീർ 10,000 രൂപ, അള്ളാഹുവേ നീ ജോലിയിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ജീവിതത്തിൽ സന്തോഷം നൽകണം റഹ്മാനെ, എല്ലാ വിഷമങ്ങളും നീ നീക്കണം റഹ്മാനെ. ഒരാൾ 5,000 രൂപ, ₹5,000 ഒരാൾ പറഞ്ഞു, അള്ളാഹു എന്നെ അവർക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് പറയാനുള്ളവരെല്ലാം ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി, കുട്ടികളോട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി. ഇനി ആരാ ഈ സദസ്സിലുള്ള ആളുകൾ, തരാൻ പറ്റുന്ന ആളുകൾ? പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞു. 2 സ്ക്വയർ ഫീറ്റ് ഒരാള്, അള്ളാഹു എന്നെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. ഇനി 5,000 രൂപ, ഇവർ അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ, കുടുംബത്തിലും അവരിലുള്ള രോഗങ്ങളെല്ലാം നിശ്ചയപ്പെടുത്തണം റഹ്മാനെ. പെട്ടെന്ന് അങ്ങോട്ട് പറയാം. ഒരു സ്വർണ്ണ മുതൽ ഒരു സഹോദരി, അള്ളാഹുവേ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തണം റഹ്മാനെ, ആരോഗ്യം നിലനിർത്തണം റഹ്മാനെ. പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞല്ലോ. പറയുന്ന ആളുകൾ പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദുആയിൽ പ്രത്യേകമായി ഉൾപ്പെടുത്തും. 2 സ്ക്വയർ ഫീറ്റ് വെച്ച് പറയാൻ പറ്റുന്ന ആളുകൾ ഒന്ന് പറഞ്ഞാൽ 2,500 രൂപയെ വരുള്ളൂ. 2 സ്ക്വയർ ഫീറ്റിന് 2,500 രൂപയ. A
اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ് ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ് എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാനേ എല്ലാവരും നമ്മുടെ ഈ പദ്ധതിയോട് സഹകരിക്കാൻ വേണ്ടി ആർക്കും ഭാരമാകാത്ത നിലയ്ക്ക് ഒരു സഹോദരി 10 സ്ക്വയർ ഫീറ്റ് ഇപ്പൊ പറഞ്ഞു 8 സ്ക്വയർ ഫീറ്റ് പറഞ്ഞു 10,000 രൂപ അല്ലാഹു അവരെ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ എല്ലാവരും ഓരോ സ്ക്വയർ ഫീറ്റ് തരാൻ പറ്റുന്ന ആളുകളൊന്ന് കൈവന്നിച്ചാണ് ഓരോ സ്ക്വയർ ഫീറ്റ് തരാൻ പറ്റുന്ന ആളുകൾ ഇവരെല്ലാം അങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടല്ലേ ഒരു വിധത്തിൽ ഒരു സ്ക്വയർ ഫീറ്റ് തരാൻ പറ്റുന്ന ആളുകൾ ഇപ്പൊ ഉള്ളവരിപ്പൊ കൊണ്ടുവരാ ഇല്ലാത്തവര് ഇല്ലാത്ത ആളുകൾ ആ സ്ലിപ്പ് അങ്ങോട്ട് കൊടുത്താൽ അവരെ പേര് കൊണ്ടൊരു ഫോൺ നമ്പറും കൊണ്ട് തന്നാൽ മതി ഒന്ന് അങ്ങോട്ട് കൊടുത്തോളെ ഇനി ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും മുസാഫഹത്തിന്റെ സമയം ഇവിടെ കൂടി ഏൽപ്പിച്ചാൽ മതി. തേനിപ്പൊ കൊടുക്ക ഞാൻ 100 രൂപയിൽ കുറയാത്തപ്പോ ദ്വാരക്കുമ്പോ തേൻ കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടാവോ കഴിഞ്ഞതിന് ശേഷം കൊടുത്ത പോരെ പെണ്ണെ കൊടുത്തോളെ എന്നാ ബുദ്ധിമുട്ടില്ലാതെ ആ തേനൊരു 100 രൂപയിൽ കുറയാത്ത സംഭാവന കൊടുത്ത് എല്ലാരും വാങ്ങുക. അള്ളാഹുവിനെ അതിന് വലിയ ഫലം കൊടുക്കണം റഹ്മാനെ. റിയാസ് 2500 രൂപ അള്ളാഹുവിനെ ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനെ. വേറെ നേരത്തെ പറഞ്ഞാളെ വാങ്ങിക്കോളെ. ഇനി മുസാഫഹത്ത് ചെയ്യുമ്പോ കയ്യിൽ കൊടുത്താൽ മതി. ഇനി ആരും സംസാരിക്കാൻ നിൽക്കണ്ട, ആരും വെള്ളം തുറക്കണ്ട, ആരും വെള്ളം ടോപ്പ് തുറന്ന് മന്ദിരിപ്പിക്കണ്ട. ഇവിടെ വെച്ചാൽ ഈ മന്ദിരിച്ച് ഇവിടെ നിങ്ങളെ ഞാൻ എന്താ പറഞ്ഞത്, എന്റെ സദസ്സുകൾ ഒരു സദസ്സുകളോ ഇതുപോലെ ഉണ്ടാവൂല. ഞാൻ എന്താ പറഞ്ഞത്, നിങ്ങൾ ഈ ദുനിയാവിന്റെ പിന്നാലെ നടന്നു ഈ ദുനിയാവിന്റെ കാര്യത്തിന് വലിയ മുൻതൂക്കം കൊടുത്തിട്ട് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനം പറയുന്ന സദസ്സിന് കോട്ടം വരുത്തിയല്ല, അത് ബുദ്ധിമുട്ടാവും. അതാ ഞാൻ പറഞ്ഞത്, ദുആയിലേക്ക് കടന്ന ഒരാളും സംസാരിക്കണ്ട, പൈസ വാങ്ങണ്ട, ഒന്നും വാങ്ങണ്ട. ബിൽഡിങ്ങിന്റെ നിർമ്മാണം അള്ളാഹു വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ. തേൻ ഇവിടെ നിന്നിട്ട് വിതരണം ചെയ്യാൻ നിന്നാൽ പിന്നെ ബുദ്ധിമുട്ടല്ലോ. ഇവിടെ സദസ്സിൽ ഞാൻ ദ്വാരക്കാച്ചി, അവിടെ തേൻ കൊടുക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി നഅമഹു വയകാഫി മസീദ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഅഉ ലിജലാലി വജ്ഹിക വഅദീമ സുൽത്താനിക സുബ്ഹാനക ലാ നഹ്സി സനാഅൻ അലൈക അൻത കമാ അഥനൈത അലാ നഫ്സിക ഫലക്കൽ ഹംദു ഹത്താ തർള്ളാ സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله
يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا طواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മുഹറത്തിൽ നിന്റെ അമ്പിയാക്കൾക്ക് പരീക്ഷണം നൽകി വലിയ ആഫിയത്തും സലാമത്തും നൽകിയ പവിത്ര മാസത്തിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖൈബാക്കാതെ കബൂലാക്കണം റഹ്മാന. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും നിന്റെ ഹബീബായ തങ്ങളെ മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബേ നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച വലുതും ചെറുതും രഹസ്യമായും പരസ്യമായും സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാൻ. കിബറു ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണമല്ലോ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ നവ്വിർ ഖുലൂബനാ ബിൽ ഇൽമി വത്തഖ്‌വാ. അല്ലാഹുമ്മ നവ്വിർ ഖുലൂബനാ بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر كنت قلب حياتك نم الله ايمان اتترنم رب تقوى اتترنم الله نافيا علمنا ورد بك نم الله ورعي اتنرن ارتنم الله حرام اللهم جنجل رشب پڑتنم رب حرام ما يبند پڑتن جنجل نشب ഞങ്ങളെ അഴിമത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്. ഞങ്ങളെ അയബുകൾ നീ മറക്കണം റഹ്മാന്. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാര് മശായിഖന്മാര് ശിഷ്യന്മാര് ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം നൽകിയവര് ബന്ധപ്പെട്ട് ദുആ കൊണ്ടേൽപ്പിച്ച് ബായാറ് സ്വലാത്തിലും മൂന്നാക്കൽ മജ്ലിസിലും ഞങ്ങളെ സ്ഥാപനങ്ങളുമായി പ്രവർത്തനങ്ങളുമായി പ്രത്യേകിച്ച് ഈ മജ്ലിസുമായി ആര് സഹായിച്ച് സഹകരിച്ച് ഇവിടെ ഞങ്ങളുടെ ബിൽഡിംഗ് നിർമ്മാണത്തിലേക്ക് സ്ക്വയർ ഫീറ്റുകൾ ഏറ്റെടുത്ത് ഞങ്ങളോട് സഹായിച്ച ഞങ്ങളെ പ്രിയപ്പെട്ടവരുൾപ്പെടെ ലോകമെമ്പാടുമുള്ള ദുആ കൊണ്ട് കടപ്പെട്ട സകല മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണമല്ലോ. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണമല്ലോ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ
വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അമ്മോ നീ ഷാഫിയാണ് റബ്ബേ, ഷാഫിയാണ് അമ്മോ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിലാലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ശിഫ നൽകണം റഹ്മാനേ. അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്കും ക്യാൻസർ അടക്കം താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും സ്നേഹികൾക്കും നൽകല്ല റഹ്മാൻ. അല്ലാഹ് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളില് മജ്ജകളിലൊക്കെ ക്യാൻസർ പിടിപെട്ട് അതിദാരുണമായി കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് ഈ പരിശുദ്ധ മുഹറത്തിൽ നിന്റെ അമ്പിയാക്കൾക്ക് ബല നൽകിയിട്ട് സലാമത്തും ആഫിയത്തും നൽകിയ റബ്ബേ, ആര് ക്യാൻസർ അടക്കം രോഗത്താൽ വിഷമിക്കുന്നു നീ പൂർണ്ണമായ സുഖം നൽകണം റഹ്മാൻ. റഹ്മുർ റഹീമായ അല്ലാഹ് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അപസ്മാരം സുഖപ്പെടുത്തണം റഹ്മാൻ. അർഹമു റഹീമായ അല്ലാഹ് ജന്മന സംസാരിക്കാത്തവര്, സംസാരശേഷി നഷ്ടപ്പെട്ടവര്, സംസാരത്തിന് വിക്കും കെട്ടുമുള്ളവര്, നീ സംസാരം ക്ലിയറാക്കണം റഹ്മാൻ, സംസാരശേഷി നൽകണം റഹ്മാൻ. അർഹമു റഹീമായ അല്ലാഹ് ജന്മന വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവര്, ഒരു ഭാഗം കുഴഞ്ഞവര്, തളർന്നവര്, റബ്ബേ നീ നടത്തണം റഹ്മാൻ, നീ ആഫിയത്താക്കണം റഹ്മാൻ, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാഹ്, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാഹ്, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാഹ്, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാഹ്, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റബ്ബേ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, റബ്ബേ നീ ശിഫ നൽകണം റഹ്മാന്. ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാഹ്, അലർജി സുഖപ്പെടുത്തണം അല്ലാഹ്, അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ആസ്മ സുഖപ്പെടുത്തണം അല്ലാഹ്, സ്ട്രോക്ക് വന്നിട്ട് ഒരു ഭാഗം മുഖം കൂടിയവര്, ഒരു ഭാഗം തളർന്നവര്, റബ്ബേ നീ സുഖപ്പെടുത്തണം റഹ്മാൻ. അപ്പൻഡിയേഷൻ സുഖപ്പെടുത്തണം അല്ലാഹ്, വയറുവേദന സുഖപ്പെടുത്തണം അല്ലാഹ്, അലർജി സുഖപ്പെടുത്തണം അല്ലാഹ്, അർഹമുർ റഹീമായ റബ്ബേ പൈൽസിന്റെ അർശസിന്റെ രോഗം നീ സുഖമാക്കണം റഹ്മാൻ. വയറ്റില് ഗർഭപാത്രത്തില് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളില് മുഴ വന്നവരുണ്ട്, ബ്രസ്റ്റില് മുഴ വന്നവരുണ്ട്, റബ്ബേ ഓപ്പറേഷൻ ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖമാക്കണം റഹ്മാൻ, നീ സുഖപ്പെടുത്തണം റഹ്മാൻ. അർഹമുർ റഹീമായ റബ്ബേ ബ്ലീഡിംഗിന്റെ അസുഖമുള്ള സഹോദരിമാര്, ഗർഭപാത്രം താഴ്ന്നവര് നീ ശിഫയാക്കണം റഹ്മാന്. വെരിക്കോസിന്റെ രോഗം സുഖപ്പെടുത്തണം അല്ലാ, ഡിസ്കിന്റെ തകരാറ് മാറ്റണം അല്ലാ, അസ്ഥി തേയ്മാനം സുഖപ്പെടുത്തണം അല്ലാ, കൈകാൽ കടത്തിൽ ഊരവേദന സുഖപ്പെടുത്തണം റഹ്മാന്. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടി, കാലിന്റെ വിരലുകൾ മുറിക്കപ്പെട്ട്, കാല് വൃണ്ണപ്പെട്ട് മുറിവണങ്ങാതെ വർഷങ്ങളായിട്ട് ബാൻഡേജ് ചുറ്റി നിന്ന് ഇരുന്ന് നിസ്കരിക്കാൻ വരെ പ്രയാസപ്പെടുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, എച്ച് ഐ വി സുഖപ്പെടുത്തണം അല്ലാ, കാൻസർ സുഖപ്പെടുത്തണം അല്ലാ, തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലാ, സൊറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം റബ്ബേ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ഹോസ്പിറ്റലിലും വീടുകളിലും ഉൾപ്പെടെ ബോധത്തോടെയും അല്ലാതെയും കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട്. നീ രോഗങ്ങൾ പരീക്ഷണമാക്കിയിട്ട് ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് മജ്ലിസുകൾ മാത്രം മതി എന്ന നിലയ്ക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരുൾപ്പെടെ നീ കബൂലാക്കി ഹായിബാക്കാതെ കാമിലായ ശിഫ നൽകണം റഹ്മാൻ, പൂർണ്ണ സുഖം നൽകണം റഹ്മാൻ. ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം അല്ലാ, മൗത്ത് ഹൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ, ഹയാത്ത് ഖൈറുള്ളവർക്ക് പെട്ടെന്ന് ആഫിയത്ത് നൽകണം റഹ്മാൻ.
കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഹൈറിന്റെ വഴി. ഈ പരിശുദ്ധ മജ്‌ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് പറയപ്പെട്ടവർക്കും നീ തുറന്നേ നമ്മൾ ഹത്തുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല റബ്ബേ, ഇസ്സത്ത് തകർക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല റബ്ബേ. ആരും ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാഹ്. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ, ആരുമില്ലാത്ത ഖബറിൽ തുണയാകണം അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദുമാരും മിസ്കീൻമാരായ ഞങ്ങളെല്ലാം, ഒരപകടത്തിലും പെടുത്തല്ല റബ്ബേ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണം റഹ്മാൻ, ഉള്ള മക്കളെ സ്വാലഹ്യങ്ങളാക്കണം റബ്ബ്, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം റബ്ബ്, ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുത്തത്തിന് കോട്ട വരുത്തുന്ന ഒരവസ്ഥയും ഞങ്ങൾക്ക് നൽകല്ല റഹ്മാൻ. ഞങ്ങളെ ദർസിലും എൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും നീ നൽകിയ മുഴുവത്തിലും ഇവിടെ കൂടിയ സകലരിലും നിന്റെ വലിയ ബറക്കത്ത് നൽകണം റഹ്മാൻ, നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. അല്ലാ സിഹർ കൊണ്ട് ഞങ്ങളെ ദർസ് കൊടുക്കല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ, ആയുസ് ജീവിക്കല്ല അല്ലാ. ഏത് സിഹറോ ആയിനോ ശൈത്താനോ ഞങ്ങളെയോ ഞങ്ങളെ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിന്റെ അസ്ഹാബുൽ ബദറിനെ കൊണ്ട് പരിശുദ്ധ മുഹറത്തിലെ ഈ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഞങ്ങളിൽ നിന്ന് പറയപ്പെട്ടതിൽ നിന്ന് നീ ബാത്തിലാക്കണം റഹ്മാൻ. ആയിനെ നശിപ്പിക്കണം അല്ലാ, ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ, സകല ശത്രുക്കളെ സിറിൽ നിന്നും ഞങ്ങളെയും സുന്നത്ത് ജമാഅത്തിന്റെ സകലരെയും പറയപ്പെട്ടവരെയും നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാൻ. അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ, വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം അല്ലാ, ജോലിയില്ലാതെ ഗൾഫിൽ നാട്ടിൽ ഖൈറായ ജോലി നൽകണം അല്ലാ, ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാൻ, കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണം അല്ലാ, ഹറാമിന്റെ സ്നേഹബന്ധങ്ങൾ എല്ലാവരെ കൽപ്പിൽ നിന്ന് നീക്കി പകരം അഅമാലുകളിൽ മഹത്വമുള്ള ഹബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബ്ബനാൽ ഞങ്ങളുടെയും എല്ലാവരുടെയും കൽബ് നിറച്ച് തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാൻ. അയ്മത്ത് കണ്ടതുപോലെ യഖ്ബത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി. നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തുമ്പോ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ ഉള്ളൂരിലിരിക്കുന്ന സമയം ഖൈറായ അഅമാലുമായി ബന്ധപ്പെട്ട് സ്വാലിഹീങ്ങളുടെ സന്നിധിയിൽ നിന്റെ ഹബീബിനെ കണ്ട് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ധരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണമല്ലോ, ഈമാൻ സലാമത്തിലാക്കണം റബ്ബ്, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാൻ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണമല്ലോ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക
ഒരുപാട്